من الشيطان الرجيم بسم الله الرحمن الرحيم يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين قل يا أيها الذين هادوا إن زعمتم أنكم أولياء لله من دون الناس فتمنوا الموت إن كنتم صادقين صدق الله العلي العظيم السلام عليكم. من كان خلق القرآن وعلى آله وصحبه الفائزين بجل الله ഇതിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ചെമ്മാട് ശാഖ കെ എൻ എം ഐ എസ് എം എം എസ് എം എം ജി എം ഘടകങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഏകദിന മുജാഹിദ് സമ്മേളനമാണ് ഇവിടെ ആരംഭിക്കുന്നത്. നിശ്ചയിച്ചതിൽ നിന്നും അല്പം വൈകിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഏറെക്കാലമായി പ്രദേശത്തെ പ്രവർത്തകരുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ പ്രദേശത്തെ ആളുകളെ എല്ലാവരെയും കുടുംബങ്ങളെ മൊത്തത്തിൽ ഒരുമിച്ച് കൂട്ടി ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു വിജ്ഞാന വിരുന്നൊരുക്കുക എന്നുള്ളത്. അൽഹംദുലില്ല ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലാത്തൊരു പ്രദേശമാണ് ചെമ്മാട്.
പതിറ്റാണ്ടുകളായി ഈ പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രമാണങ്ങൾക്ക് അധിഷ്ഠിതമായ ഇസ്ലാമിക പ്രബോധനം നിറവേറ്റിക്കൊണ്ട് ഈ പ്രദേശത്ത് ഇതിന്റെ സാന്നിധ്യം നമ്മുടെ നാട്ടിൽ ഏറെക്കാലമായി നിലനിൽക്കുകയാണ്. ബഹുവന്യരായ നമ്മുടെ മുൻഗാമികളായ കുറെ സഹോദരങ്ങൾ ത്യാഗോജ്ജ്വലമായ പ്രവർത്തനങ്ങളിലൂടെ ഈ പ്രദേശത്തൊക്കെ ഈ പ്രസ്ഥാനം വിഭാവനം ചെയ്യുന്ന നവോത്ഥാനം സാധ്യമാക്കി എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. നമുക്കറിയാം, സമൂഹത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മത വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം തന്നെ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം, അതിന്റെ സത്ഫലങ്ങൾ നമ്മുടെ നാട്ടിലും ഏറെ പ്രകടമാണ് എന്നുള്ളതാണ്. ഇത് കേവലം ഒരു ഭംഗിവാക്കല്ല, ഈ പ്രദേശത്ത് തന്നെ നമുക്ക് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥയല്ല എന്നുള്ളത്. ഈ നവോത്ഥാനത്തിന്റെ ഈ ജാഗരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനമാണ് എന്നത് എതിരാളികൾ പോലും സമ്മതിക്കുന്നതാണ്. ഒട്ടേറെ കാര്യങ്ങളിൽ സമുദായത്തെ കൈപിടിച്ച് നവോത്ഥാനത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്കായിട്ടുണ്ട്. നമ്മുടെ പൂർവികർ, നമ്മുടെ പിതാക്കൾ, അതുപോലെ നമ്മുടെ സഹോദരങ്ങളെല്ലാം മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കുറെ വിഷയങ്ങൾ, ഓരോ വിഷയങ്ങളിലും ജനങ്ങളെ പിന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ആളുകളെ നമ്മൾ മുന്നോട്ട് കൈപിടിച്ചുയർത്തുന്നത്. നമ്മുടെ പ്രദേശത്ത് തന്നെ ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിനെതിരായിരുന്ന ആളുകൾ ഇന്നിപ്പോ എല്ലാ മത സംഘടനകളിലും മറ്റ് സാംസ്കാരിക സംഘടനകളിലൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത് ഞങ്ങളാണെന്ന് ഊറ്റം കൊള്ളുന്ന ഒരവസ്ഥയിലാണുള്ളത്. നമ്മുടെ പ്രദേശം തന്നെ അതിന് സാക്ഷിയാണ്. അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരിൽ വളരെയധികം പ്രവർത്തിച്ചിരുന്ന ആളുകൾ, വനിതാ കോളേജ് പോലും തുടങ്ങിയത് വളരെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ അത് തുടങ്ങുകയുണ്ടായി. കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് എണ്ണി പറയാൻ കഴിയും. ഇൻഷാല്ല തുടർന്ന് വരുന്ന നമ്മുടെ പ്രസംഗങ്ങളിലൊക്കെ നമുക്കത് കേൾക്കാമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ കാര്യങ്ങളിലും നമുക്ക് ഇപ്പോ സ്ത്രീ പള്ളി പ്രവേശത്തെ എതിർത്തിരുന്ന ആളുകൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ പള്ളികളോടനുബന്ധിച്ചൊക്കെ തന്നെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങി. ഖുതുബ പരിഭാഷയെ, മലയാള ഖുതുബയെ എതിർത്തിരുന്ന ആളുകൾ ചെറിയൊരു മാറ്റത്തോടെയാണെങ്കിൽ പോലും വെള്ളിയാഴ്ച മെമ്പറുകളിലും മെമ്പറിന്റെ തൊട്ടടുത്ത് വെച്ച് മലയാള പ്രസംഗം നടത്തുന്ന ഒരവസ്ഥയിലേക്ക്, അങ്ങനെ കുറെ കാര്യങ്ങളിൽ ഖുർആൻ ക്ലാസ്സുകൾക്ക് എതിർത്തിരുന്ന ആളുകൾ ഇന്ന് ഖുർആൻ ക്ലാസ്സുകൾ നടത്തുന്നു. വനിതാ ക്ലാസ്സുകൾ എതിർത്തിരുന്ന ആളുകൾ നമ്മുടെ പ്രദേശത്തൊക്കെ ഇന്ന് വനിതകൾക്ക് മാത്രമായി പ്രത്യേകം ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും വനിതകൾ തന്നെ ക്ലാസ് എടുക്കുന്ന ഒരു സന്തോഷകരമായ അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ മാറ്റങ്ങൾക്ക് പിന്നിലെല്ലാം പ്രവർത്തിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ് എന്നത് നേരത്തെ പറഞ്ഞതുപോലെ എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ കേവലം ഒരു അഹങ്കാരത്തിന് ഒരു ഊറ്റം കൊള്ളലിനു വേണ്ടി പറയുകയല്ല, പ്രമാണബദ്ധമായ ഏതൊരു പ്രബോധന പ്രവർത്തനങ്ങളും അതിന്റെ സാക്ഷാത്കാരത്തിലേക്ക് അള്ളാഹു എത്തിക്കുമെന്നുള്ളതിന്റെ ഒരു തെളിവായി കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങൾ, തൗഹീദ് ഉൾപ്പെടെയുള്ള ആദർശങ്ങളിൽ ഈ സമുദായത്തെ, നമ്മുടെ മുമ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള ഈ സമുദായത്തെ ഇനിയും എത്രയോ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനം ബോധവാന്മാരാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളും ക്യാമ്പുകളും പഠന ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നത്. നമ്മുടെ ചമ്മാട് ശാഖ മുജാഹിദ് കമ്മിറ്റിയുടെ കീഴിൽ മാസം തോറും ഇത്തരത്തിലുള്ള കുടുംബ സദസ്സുകളൊക്കെ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായി നമ്മളൊരു സമ്പൂർണ്ണ സമ്മേളനമാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത്. ഈ സമ്മേളനം നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, ഇന്ന് ഇതിന് നേതൃത്വം നൽകേണ്ടിയിരുന്ന, നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടിയിരുന്ന ബഹുമാനായ ജമാലുദ്ദീൻ സാഹിബ് നമ്മുടെ ശാഖയുടെ KNM പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമില്ല. അദ്ദേഹം രോഗബാധിതനായിരിക്കുകയാണ് നമ്മൾ ഈ പരിപാടി തീരുമാനിക്കുന്നത്. ഇന്ന് അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയാം. എന്നാലും ഇത്തരത്തിലൊരു വേദിയിലും അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹത്തിന് അള്ളാഹു അദ്ദേഹത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും പുറത്ത് അദ്ദേഹത്തെ ജീവിത വിജയം വരിച്ച സദ്വൃത്തരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അദ്ദേഹത്തോടൊപ്പം നമ്മൾ അനുസ്മരിക്കേണ്ട കുറെ ആളുകൾ നമ്മുടെ ഈ പ്രദേശത്ത് മരിച്ചു പോയിട്ടുണ്ട്. ഈ പ്രദേശത്തെ ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്ക്, ഇതിന്റെ പ്രവർത്തന മുന്നേറ്റങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന ഒട്ടേറെ സഹോദരങ്ങൾ, നമ്മുടെ രക്ഷിതാക്കളൊക്കെ നമ്മളോട് ഇവിടെ പറഞ്ഞു.
അവർക്കെല്ലാം വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ബഹുമാനായ നമ്മുടെ അബ്ദുൽ ഖാദർ ഹാജി ഈ പ്രദേശത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ച ബഹുമാന വ്യക്തിത്വമായിരുന്നു അബ്ദുൽ ഖാദർ ഹാജി, കോയിക്കൽ അബ്ദുൽ ഖാദർ ഹാജി. അതുപോലെ തന്നെ ബഹുമാനായ അഹമ്മദ് അലി മദനി, ഐദി തങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി ആയിരുന്ന എം ടി മുഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ കെ കെ സൈദാലിക്കുട്ടി സാഹിബ്, അതുപോലെ കാവുങ്ങൽ അബ്ദുള്ള കാക്ക, അതുപോലെ ഇസ്മായിൽ ഹാജി, അലസൻകുട്ടി മാസ്റ്റർ, ഗുലാം മൊയ്തീൻ ഹാജി, അതുപോലെ നമ്മുടെ സി പി മുഹമ്മദ് ഹാജി, സി പി അബ്ദുള്ള കാക്ക, സി പി ഖാദർ ഹാജി, അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങി നമ്മുടെ ഒട്ടേറെ സഹോദരങ്ങൾ നമ്മളോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മൾക്ക് മുന്നിൽ നിൽക്കുകയും ഏറെ സജീവമായി ഇതിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവും ചെയ്തിരുന്ന ഡോക്ടർ സെയ്ദ് മുഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ ഡോക്ടർ ഉബൈദുള്ള സാഹിബ്, അതുപോലെ തന്നെ കുഞ്ഞാലക്കുട്ടി സാഹിബ്, ഇങ്ങനെ കുറെ ആളുകൾ നമ്മളോട് ഇവിടെ പറഞ്ഞു പോയി. ഗുലാം മൊഹിദ്ദീൻ ഹാജി, ഇങ്ങനെ കുറെ ആളുകൾ, എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ അവരെയും നമ്മളെയും ജീവിത വിജയം നേടിയ സദ്വൃത്തരിൽ ഉൾപ്പെടുത്തുകയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമ്മേളനം നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ കെ എൻ എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് സി പി ഉമർ സുല്ലമിയാണ്. സി പി ഉമർ സുല്ലമിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് എല്ലാവർക്കും വളരെ സുപരിചിതനാണ്. കാൽനൂറ്റാണ്ടോളം കാലം ഈ പ്രദേശത്ത് ഖുതുബ നിർവഹിക്കുകയും ഈ പ്രദേശത്തോടനുബന്ധിച്ച് അഞ്ചാറ് മഹല്ലുകൾ രൂപപ്പെടുന്ന വിധം ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ നവോത്ഥാന മുന്നേറ്റത്തിന് മുന്നിൽ നിൽക്കുകയും ചെയ്ത ബഹുമാനായ സി പി ഉമർ സുല്ലമിയെ ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നമുക്ക് ലഭിച്ചതിൽ ഈ കമ്മിറ്റിക്കുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ ഉദ്ഘാടന സെഷനിൽ നമ്മളോട് ആശംസകൾ നിർവഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കുട്ടി, അതുപോലെ തന്നെ കെ എൻ എമ്മിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് സി വി, ഐ എസ് എമ്മിന്റെ മണ്ഡലം സെക്രട്ടറി മേലവീട്ടിൽ സെമീർ, അതുപോലെ തന്നെ എം എസ് എമ്മിന്റെ സെക്രട്ടറി റസീം ഹാറൂൺ എന്നിവരാണ്. ഇവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടന സെഷനെ തുടർന്ന് നടക്കുന്ന പഠന സെഷനിൽ ഒന്നാമത്തെ ക്ലാസ് എടുക്കുന്നത് വിശ്വാസ വിശുദ്ധി എന്ന വിഷയത്തിൽ നമ്മളോട് ക്ലാസ് എടുക്കുന്നത് ബഹുമാനായ പണ്ഡിതൻ മമ്മൂട്ടി മുസ്ലിയാർ അവർകളാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിന് ശേഷം തുടർന്ന് ഇമ്പമുള്ള കുടുംബം എന്ന വിഷയത്തിൽ കെ പി അബ്ദുറഹ്മാൻ സുല്ലമി നമുക്ക് ക്ലാസ് എടുക്കുന്നു. തുടർന്ന് ഭക്ഷണശേഷം, ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഒരു ആകർഷകമായൊരു വ്യത്യസ്തമായൊരു സെഷൻ, ആദർശം, അനുഷ്ഠാനം എന്നീ വിഷയങ്ങളിലുള്ള സദസ്യരുടെ സംശയങ്ങൾക്ക് നിവൃത്തി നൽകുന്ന ഒരു പരിപാടിയാണ്. ബഹുമാനരായ മൂന്ന് പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഈ ചോദ്യോത്തര സെഷനിൽ നമ്മളോട് സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ബഹുമാനായ അബ്ദുൽ അസീസ് മുസ്ലിയാർ വയനാട്, അതുപോലെ പി കെ മൊയ്തീൻ സുല്ലമി കുഴിപ്പുറം, അബ്ദുറഹീം സുല്ലമി കരിമ്പിലാക്കൽ എന്നിവരാണ്. ഈ പണ്ഡിതന്മാർ അവരുടെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാല്ല ആ സമയത്ത് അവർ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രസ്തുത സെഷനിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള, നമുക്ക് ഉണ്ടാവാറുള്ള സംശയങ്ങളൊക്കെ നിവാരണം വരുത്താനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ അത്തരം സംശയങ്ങൾ നേരത്തെ രേഖപ്പെടുത്തി വെക്കുകയോ കരുതി വെക്കുകയോ ചെയ്യുക എന്ന് അറിയിക്കുകയാണ്. തുടർന്ന് നമ്മുടെ സമാപന ഭാഷണം നിർവഹിക്കുന്നത് പ്രമുഖ ഖുർആൻ പ്രഭാഷകനായ നൌഷാദ് കാക്കവയലാണ്. അദ്ദേഹവും എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. ഈ ഉദ്ഘാടന സെഷൻ നിർവഹിക്കുന്ന അധ്യക്ഷ പദവി നിർവഹിക്കുന്നത് ബഹുമാനായ നമ്മുടെ ഈ ശാഖാ പ്രസിഡന്റ്, ചെമ്മാട് ശാഖാ കെ എൻ എമ്മിന്റെ പ്രസിഡന്റ് എം ടി അയ്യൂബ് സാഹിബാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അയ്യൂബ് സാഹിബിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ സമയം കുറെ വൈകിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. അധ്യക്ഷ പ്രസംഗത്തിന് മുതിരുന്നില്ല. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനായ സി പി ഉമർ സുല്ലമി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
نستعين ونستغفر ونؤمن به ونتوكل أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين പ്രവർത്തകന്മാരെ സഹപ്രവർത്തകരെ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അവൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി ഒത്തുകൂടിയ ഈ സദസ്സിനെ അഭിമുഖീകരിക്കാനും അവൻ്റെ നാമത്തിൽ അവൻ്റെ നാമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉച്ചരിച്ചുകൊണ്ട് ഇത് ആരംഭിക്കുവാനും തൗഫീഖ് ചെയ്ത അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സംഘാടകർക്ക് അള്ളാഹു ഏറ്റവും ഉത്തമമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ സന്ദർഭത്തിൽ അല്പം വൈകിയാണുള്ളൂ ആരംഭം. മുസ്ലിയാരാണെങ്കിൽ ഇവിടെ ഉണ്ടാനും അതുകൊണ്ട് ഞാൻ നീണ്ട പ്രഭാഷണത്തിന് മുതിരുന്നില്ല. ഞാൻ നിങ്ങളെ ചെറിയ ഒരു സൂക്തം ഓതി കേൾപ്പിച്ചു. അത് നാം അടങ്ങും, നമ്മുടെ ആദർശം എന്താണ്, നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് സ്ഥാനത്ത് നിന്ന് ലോകത്തിൻ്റെ ശ്രദ്ധയിൽ നാം തിരിച്ചു നോക്കിയാൽ ഈ ലോകത്ത് എല്ലാ ജനവിഭാഗങ്ങൾക്കും ദിശാബോധം നൽകേണ്ടുന്ന, ശരിയായ മാർഗ്ഗദർശനം നൽകേണ്ടുന്ന ബാധ്യത നമ്മിൽ അർപ്പിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒക്കെ അതിന് സാധിക്കുകയുള്ളൂ. അതിൽ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹമാണല്ലോ എല്ലാവർക്കും മാർഗദർശനം നൽകേണ്ടത്. പക്ഷെ ആ മുസ്ലിം സമുദായം അവർ തെറ്റിപ്പോകുമ്പോൾ മുസ്ലിം സമുദായത്തിനും വേണം ഒരു ദിശാബോധം നൽകുക. അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ക്ഷണിക്കാനുള്ളത് കാര്യം എന്താണ് എന്ന് അള്ളാഹു നമ്മൾ പറഞ്ഞു തരുന്നത്. ഉമൻ അഹസൻ കൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല വാക്ക് പറയുന്നവരുണ്ട്. നമ്മുടെ ക്ഷണം അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിലേക്കാണ് നാം ക്ഷണിക്കുന്നത്. നമുക്ക് ഒരു വ്യക്തിയുടേതിലേക്കല്ല, ഒരു പ്രത്യേക വ്യക്തിയുടെ മദ്ഹബിലേക്കോ അല്ലെങ്കിൽ പ്രത്യേക വ്യക്തിയുടെ തരീഖത്തിലേക്കോ അല്ലെങ്കിൽ പ്രത്യേക ഒരു വ്യക്തിയുടെ ഗ്രൂപ്പിലേക്കോ നാം ക്ഷണിക്കുന്നില്ല. നമ്മൾ അള്ളാഹുവിലേക്കാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള ക്ഷണം ഒന്ന് അള്ളാഹുവിൻ്റെ കലിമത്ത് തൗഹീദിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് അള്ളാഹുവിൻ്റെ ക്ഷണം. ആ തൗഹീദാണ് നമുക്ക് ഒന്നായിട്ടുള്ളത്. അതേപ്രകാരം തന്നെ പിന്നെ അള്ളാഹുവിൻ്റെ കിതാബിലേക്കാണ് നാം ക്ഷണിക്കാനുള്ളത്. നമുക്ക് വേറൊരു കിതാബ് നമ്മുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാനില്ല. അള്ളാഹുവിൻ്റെ കിതാബ്, ആ കിതാബിലേക്കാണ് നാം ക്ഷണിക്കുന്നത്. അള്ളാഹു ആ കിതാബ് പ്രാവർത്തികമാക്കിയത്, അത് ആർക്കാണ് നൽകിയത്? ആ പ്രവാചകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതുകൊണ്ട് ആ പ്രവാചകരുടെ തിരുസുന്നത്തിലേക്കാണ് നാം ക്ഷണിക്കുന്നത്. അപ്പോൾ അതാണ് നാം ആ ഒരു ബോധത്തോടു കൂടിയായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ക്ഷണം അതിലേക്കാണ്. പക്ഷെ നമ്മുടെ ക്ഷണം അതിലേക്കാകുമ്പോൾ, ക്ഷണം കൊണ്ടുമാകുമ്പോൾ ക്ഷണിക്കുന്നവർ നമ്മൾ അങ്ങനെയാണല്ലോ ക്ഷണിക്കുന്നത്. നമുക്ക് ചില ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഒമൻ അഹസൻ കോലം മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ആരാണ് ഏറ്റവും നല്ല വാക്ക് പറഞ്ഞത്, ആരാണ് ഇനി ഏറ്റവും നല്ല വാക്ക് പറയാനുള്ളത്, അതാരുമില്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. ആ കാര്യം നിർവഹിക്കുന്നത് നമുക്ക് തന്നെയാണ്, നമ്മൾ തന്നെയാണ്. മാത്രമല്ല നാം ക്ഷണിക്കുന്നതെല്ലാം ഖൈറിലേക്കാണ് ക്ഷണിക്കുന്നത്, എല്ലാം ഖൈർ. ആർക്കും നമ്മൾ ക്ഷണിക്കുന്ന ഒരു കാര്യം അത് അത്ര നല്ലതല്ല എന്ന് പറയാൻ ലോകത്ത് ആർക്കും സാധ്യമല്ല. അതാണ് വൽത്തക്കും എങ്കും ഉമ്മത്തും യദ്ഉന ഇൽഖൈർ, നിങ്ങൾ ഖൈറിലേക്ക് ക്ഷണിക്കുന്ന സമൂഹമാവണം. നമ്മൾ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ ആ ക്ഷണിക്കുന്നതിനേക്കാൾ വേറെ ഖൈറുണ്ട് എന്ന് ഒരാൾക്ക് നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല. നമ്മൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, അള്ളാഹുവിനേക്കാൾ ഖൈർ ആരെങ്കിലും ഉണ്ടോ? ആ അള്ളാഹു ഖൈറിനമ്മ ഐശ്വരിക്കുന്ന അഞ്ചെട്ട് ചോദ്യങ്ങൾ അള്ളാഹു ചോദിക്കുന്നു. അള്ളാഹുവാണോ ഖൈർ? അതല്ല, അള്ളാഹുവിന് പങ്കു ചേർക്കുന്ന അവരാണ്, അതാണോ ഖൈർ? അപ്പോൾ അള്ളാഹുവിലേക്കാണ് ഖൈർ. ആരാധനയിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു, മറ്റുള്ളവരെയും ആരാധിക്കുന്നു, ഏതാണ് ഖൈർ? ഖൈറിലേക്ക് ക്ഷണിക്കുന്നു നമ്മൾ. പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു, ആരാധനയുടെ മജ്ജ അവിടെയാണ്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റു മതക്കാരും മുസ്ലിം നാമധാരികളും ആ കൂട്ടത്തിലുണ്ട്. പക്ഷെ അത് ഖൈർ ഏതാണ്? അള്ളാഹുവിലേക്ക് മാത്രമാണ് നമ്മൾ പ്രാർത്ഥന, അതാണ് ഖൈർ. ആ ഖൈറിലേക്കാണ് നാം ക്ഷണിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷണം അതിലേക്കാണ്. ഇനി ഇതിലേക്ക് വന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ, ആ റസൂൽ എന്താണോ കാണിച്ചു തന്നത് അതിൻ്റെ മുന്നിലേക്ക് നമ്മൾ പോകില്ല. അള്ളാഹു പറയുന്നു അങ്ങനെ തന്നെ, അയ്യുഹല്ലദീന ആമനു
വിശ്വാസികളെ, നിങ്ങളുടെ മുന്നിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും മുൻകടന്നു കൂടെ നിങ്ങൾ പോകരുത്. എവിടെയാണോ അള്ളാഹും റസൂലും പറയുന്നത് അവിടെ തന്നെ അതിന്റെ മുൻകടന്നു പോകരുത് എന്ന് പറഞ്ഞാൽ നബിയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി നടക്കുമ്പോൾ മുന്നിലേക്ക് പോകാൻ പാടില്ല, അത് ശരിയാണ്. അള്ളാഹുവിനെ അങ്ങനെ നമ്മൾ കാണാൻ കഴിയില്ല, അള്ളാഹുവിന് മുന്നിലേക്ക് പോകാന്നുള്ളത് നമുക്ക് സാധ്യമല്ലല്ലോ. അള്ളാഹുവിന് മുന്നിൽ കാണാൻ കഴിയുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി കാലത്ത് അങ്ങനെയാണ്, നബിയുടെ കാണുമ്പോൾ നബിയുടെ മുന്നിലേക്ക് പോകാൻ പാടില്ല, മുന്നിൽ നടക്കാൻ പാടില്ല, ശരി തന്നെയാണ്. പക്ഷെ നബിയുടെ കാലശേഷം ഈ ആയത്തിന്റെ പ്രസക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കിതാബ് എന്ത് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക എന്ത് കാണിച്ചു തരുന്നു, അതിനേക്കാൾ മെച്ചമായത് വേറൊന്നുമല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് നമ്മൾ. അവിടെ നമുക്ക് എന്ത് അഭിപ്രായം, ആര് പറഞ്ഞാലും ശരി, ഏത് ഇമാം പറഞ്ഞാലും ശരി, ഇമാമിന് മുന്നിലേക്ക് ആക്കരുത്. എന്താ നബി പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് സാധ്യമല്ല, നമുക്ക് കഴിയില്ല. ഏതൊരു കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഒരു സുന്നത്ത് ഇന്നതാണ് ഇന്നതാണ് കാര്യം പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച അങ്ങനെയാണ്, അതിനേക്കാൾ നല്ലത് ഇന്നതാണ് എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. പക്ഷെ ഇന്ന് പലരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അത് വേദനാജനകമായ അതിന് തിരുത്താൻ നമുക്ക് സാധിക്കുള്ളൂ. ഞാൻ അധികമൊന്നും പറയുന്നില്ല. എന്തിന് ഒരു കാര്യം തന്നെ പറയട്ടെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ ആ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടം പ്രകടിപ്പിക്കുന്നു, അവരോട് അഭിവാദ്യങ്ങൾ അവർ തഹിയത്തുകൾ അർപ്പിക്കുന്നു. ആ തഹിയത്ത് അർപ്പിക്കുമ്പോൾ അള്ളാഹുവിനെയാണല്ലോ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അള്ളാഹുവിനെ അഭിവാദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? അള്ളാഹുവാണ് പഠിപ്പിച്ചു തരേണ്ടത്. നബിനെയും അഭിവാദ്യം ചെയ്യാൻ നബിക്ക് എങ്ങനെയാണ് നബി നമ്മൾ പരിഗണിക്കേണ്ടത്? നബിൻ്റെ പേര് സലാത്തല്ലാണ്, അതുകൊണ്ടാണ് പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവിനെ അഭിവാദ്യം ചെയ്യാൻ അള്ളാഹു പഠിപ്പിച്ചു, അത്തഹയ്യാത്തുലില്ലാഹ് വസ്സലവാത്ത് വത്തയ്യിബാത്ത്. എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ നല്ല കാഴ്ചകൾ അള്ളാഹുവിനുള്ളതാണ്. നമ്മൾ നമസ്കാരം, പ്രാർത്ഥന, ആരാധനകൾ, വിശുദ്ധ എല്ലാ വിശിഷ്ടകരമായ കാര്യങ്ങളും ഇതെല്ലാം അള്ളാഹുവിനാകുന്നു. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറയാനുള്ളതാണ്, നബിനോട് എന്തെങ്കിലും പറയും, നബിക്ക് നമ്മൾ സാധാരണ സ്നേഹമുണ്ടാവും, സ്നേഹിക്കുന്നവരും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും അയ്യുഹ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു, നബി അങ്ങക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. നമസ്കാരത്തിൽ അള്ളാഹുവിന് തഹിയത്ത് കൊടുത്താൽ നബിയോട് നമ്മൾ പറയുന്നു, നബിക്ക് പറയുന്നു. പക്ഷേ നബി കേൾക്കാനോ നബി നമ്മളെ കാണുന്നു വിചാരിച്ചുകൊണ്ടല്ല, അതങ്ങനെ പറയാനാണ് അള്ളാഹു റസൂൽ പഠിപ്പിച്ചു തന്നു. ഇങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിന് ചെയ്യേണ്ടത്. നബിനോട് അസ്സലാമു അലൈക്കും അയ്യുഹ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു, നബിയെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ, അവൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ, അവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഇത് നബിയോട് നേരിട്ട് പറയാനുള്ള, നേരിട്ട് പറയരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കാരണം നബിനോട് അങ്ങനെ നേരെ അഭിമുഖമല്ലാതെ അവർ പറഞ്ഞ അപ്പുറത്ത് പറയാൻ പാടില്ല. നബി നമ്മൾ കാണുന്നില്ല, പക്ഷെ നബിക്ക് വേണ്ടി പ്രാർത്ഥന ആയതുകൊണ്ടാണ് ചെയ്യുന്നത്. നേരം നബിനോടുള്ള അഭിസംബോധനമല്ല, ചിലത് തെറ്റിദ്ധരിപ്പിക്കുന്ന അങ്ങനെയാണ്, ഇത് മുഹമ്മദ് നബിയോടുള്ള അഭിസംബോധനമാണല്ലോ, നബിനോടല്ലേ പറയണത്, നബിനല്ലേ വിളിക്കുന്നത്, അല്ല നബിനെ വിളിക്കലല്ല. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞാൽ മുഹമ്മദ് നബിയെ വിളിക്കണമെങ്കിൽ അങ്ങനെ വിളിക്കാൻ പാടില്ല. ഇന്നല്ലതിനെ യുനാദൂന കമിൻ ഉറായിൽ ഹജറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ, നബിയെ നിങ്ങളെ മരണത്തിന്റെ അപ്പുറത്ത് നിന്ന്, നബി അപ്പുറത്തിരിക്കുകയാണെങ്കിൽ ജീവിതകാലത്ത് തന്നെ അള്ളാഹു റസൂൽ അപ്പുറത്തിരിക്കുകയാണെങ്കിൽ അള്ളാഹ് യാ റസൂൽ അല്ലാ എന്ന് വിളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ യാ മുഹമ്മദ് അല്ലെങ്കിൽ യാ നബി അല്ലാ ഇപ്പുറത്ത് വിളിക്കാൻ പാടില്ല. അത് ഒരു വിശ്വാസിക്ക് ചെയ്യാൻ പാടില്ല, അത് ബുദ്ധി ഇല്ലാത്തവരെ ചെയ്യുള്ളൂ. അതാണ് ഇന്നല്ലതിനെ യുനാദൂന കമിൻ ഉറായിൽ ഹജറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ, മറകൾക്ക് അപ്പുറത്ത് നിന്ന് നബിയെ നിങ്ങളെ വിളിക്കുന്ന ചില കാട്ടാളന്മാർ അറബികളുണ്ട്, അഹ്റാബികളും, ഇതില്ലായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ല എന്നാണ്. എന്താണ് അവർ ചെയ്യേണ്ട മര്യാദ? ഉലവന്നും സബറുഹത്താ തഹ്റുജലഹിംലക്കാണ് ഹൈറല്ലഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നേരിക്കു നേരെ കാണുന്നവരെ ക്ഷമിച്ചിരിക്കണം, എന്നിട്ടേ നബിനോട് കാര്യം പറയാൻ പാടുള്ളൂ, അങ്ങനെ നബിനെ അഭിസംബോധന ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇത് നബിയോടുള്ള അഭിസംബോധനമല്ല, അതുകൊണ്ടാണ് അവിടെ നബിക്ക് വേണ്ടി അള്ളാഹുവോട് രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് എല്ലാ സജ്ജനങ്ങൾക്കും അതാണ് പറയുന്നത്. ഇനി അതിന്റെ പുറമെ നബിക്ക് വേണ്ടി സലാത്തി എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്, അതാണ് നബിക്ക് വേണ്ടി പ്രാർത്ഥന. അതും അള്ളാഹും റസൂൽ പഠിപ്പിച്ചു എന്ന് നോക്ക്, എങ്ങനെയാണ് ഞാൻ പറയേണ്ടത്? അവരോട് ചോദിച്ചു, നബിക്ക് വേണ്ടി പ്രാർത്ഥന പ്രാർത്ഥിക്കണം, നിങ്ങൾ സലാത്തി ചെല്ലണം എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? കൈബർ റളിയല്ലാഹു അൻഹു കൈ പിടിച്ചു കൊണ്ട് ചോദിച്ചു, കൈബർ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, റസൂൽ സല്ലല്ലാഹു പറഞ്ഞു കൊടുത്തു നബി സല്ലല്ലാഹു നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, നമസ്കാരത്തിൽ സലാത്ത്, ആ സലാത്ത് തന്നെ പറഞ്ഞു തന്നു. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും പോരാ, അള്ളാഹു റസൂലൊന്നും പോരാ, അതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന ഒരു സ്ത്രീവിശേഷമാണ് കാണുന്നത്. അതാണ് ഇപ്പൊ ഇന്ന് നബിന്റെ പേരിൽ നബിനോ അള്ളാഹുനോട് വിളിക്കുന്ന പ്രാർത്ഥകൻ നബിനെ വിളിച്ച് നബിനോട് പൊറുക്കുന്ന തേടുന്നു, നബിനോട് വേണ്ടി രക്ഷ തേടുന്നു, ഞാൻ നബി സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ട് നബി ദിനം എന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ചതിന്റെ പേരിൽ പറയുന്നു. അവിടെ കിടക്കുന്ന മുഹമ്മദ് നബിനെ അവിടെ വിളിച്ചുകൊണ്ട്, ഇവിടെ മദീനത്ത് അന്ത്യവിശ്രമം കൊടുക്കുന്ന കബറിനുള്ളിൽ കിടക്കുന്ന മുഹമ്മദ് നബി ഇവിടുന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ജീവിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പുറത്തിരിക്കാൻ ഇവിടുന്ന് വിളിക്കരുത് എന്ന് പറയുന്ന ആ ഖുർആൻ, ആ ഖുർആന്റെ അനുയായികളാണ് ഇവിടുന്ന് വിളിക്കുന്നത്. മാത്രമല്ല ഉറക്കെ വിളിക്കരുത് നബിൻ എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ
അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ വളരെ പതിക്കെ സംസാരിക്കുന്നവരാണ്. ഭക്തിയുടെ പരീക്ഷിക്കപ്പെട്ടവർ, ഭക്തിയുടെ പരീക്ഷണത്തിലുള്ള അതാണ് ഭക്തി കവിയുള്ളവർ. നേരമറിച്ച് തെക്കവില്ലാത്ത കാട്ടാളന്മാർ വരുമ്പോൾ മുഹമ്മദ് നബിയോട് ഉറക്കി വിളിക്കും, ഗർജിച്ച് മയക്കു വെച്ചുകൊണ്ട് പാതിരാക്കും. അത് ആ ഭക്തിയില്ലാത്ത സംസ്കാരമില്ലാത്തവരുടെ സ്വഭാവമാണ് ചെയ്യരുത് എന്നാണ്. അതുകൊണ്ട് അതൊന്നും അങ്ങനെയൊന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു ചെയ്യില്ല. മാത്രമല്ല നബിനോട് സലാത്ത് അല്ലാണ്ട് അള്ളാഹ് പഠിപ്പിച്ചു തന്നപ്പോൾ ഇന്ന് ഒരു ഭാഗം ആൾക്കാരോട് അറിയോ, അതൊക്കെ മുഹമ്മദ് നബിക്കൊന്നും അറിയില്ല, അള്ളാഹ്ക്കും വരല്ല, ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ് ശരിയായ സലാത്ത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച സലാത്തിന്റെ പറമ്പ് വേറൊരു സലാത്ത്, അള്ളാഹു മുസല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ എന്ന് പറഞ്ഞുകൊണ്ടാ ഇപ്പൊ ഒരു സലാത്ത് കേൾക്കും. എവിടുന്ന് വന്നതാണ് ഈ സലാത്ത്? ഇതിന്റെ അർത്ഥം എന്താ? മുഹമ്മദ് നബിനെ കൊച്ചാക്കുക. നബി പറഞ്ഞ് പഠിപ്പിച്ച സലാത്ത് അതല്ല, ഞങ്ങൾ പഠിപ്പിക്കുന്നതാ, ഞങ്ങൾ പുരോഹിതന്മാരില്ലേ, ആ പുരോഹിതന്മാർ പഠിപ്പിക്കുന്നതാണ് ശരി. അതുകൊണ്ട് ആ സലാത്തിന് ഇതുവരെ നാരിയ സലാത്ത് എന്ന് അറിയപ്പെട്ടിരുന്നു. കാരണം അവർക്കെന്നെ തോന്നിയ ഒരു മോശമാണ്, എന്തോ നാരിയ എന്ന് പറയുമ്പോൾ നരകത്തിലേക്കുള്ളതല്ല തീയിലേക്കുള്ളതല്ല എന്ന് പറയാം. അതങ്ങനെ വരാൻ കാരണം തന്നെ അത് വേറൊരു ജഹാലത്ത് കൊണ്ടായിരിക്കും നാരിയ എന്നെ വിളിച്ച, അത് വേറെന്ത് കാര്യം ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഇപ്പൊ അതിന്റെ പേര് മാറ്റി അതിനേക്കാൾ അപകടമാണ് ഇപ്പൊ സലാത്ത് കാമില എന്നാണ് പറയുന്നത്. കാരണം പൂർണ്ണ സലാത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിക്കുന്നതിന് പഠിപ്പിച്ച സലാത്ത് സഹീഹ് ബുഖാരി മുസ്ലിം ഹദീസിന്റെ ഹദീസ് നിസ്കാരത്തെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു നമ്മള്. ആ സലാത്ത് അപൂർണം, അത് മുഹമ്മദ് നബി പഠിപ്പിച്ചതല്ലേ, നമ്മുടെ കോജ പഠിപ്പിച്ചത് അല്ല, നമ്മളെ തങ്ങളെ പഠിപ്പിച്ചതാണ് പൂർണ്ണം. അതാണ് കാമില, അതാണ് നബിന്റെ അപ്പുറത്തേക്ക് പോകുന്നു, അള്ളാഹുവിന്റെ അപ്പുറത്തേക്ക് പോകുന്നു ഈ സ്വഭാവങ്ങൾ. മാത്രമല്ല ഒരു ജനാസ അത് എങ്ങനെ സംസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു നമുക്ക് കാണിച്ചു തന്നു, അള്ളാഹു റസൂൽ നമുക്ക് കാണിച്ചു തന്നു ഇന്നമായിരിക്കണം ചെയ്യേണ്ടത്. ആ ജനാസക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നമുക്ക് മയ്യത്ത് നിസ്കാരം ആ രൂപത്തിലായിരിക്കണം. പക്ഷെ ആ പ്രാർത്ഥന പോരാ, അതായിട്ട് അത് നബിക്ക് വിവരമില്ലാത്ത കൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ കുറെ സലാത്ത് ഫാത്തിഹയൊക്കെ വിളിച്ച് ചില ഇഖ്ലാസ് മുഅദ്ദിനെ കോരി കുറെ മണ്ണ് പറഞ്ഞവർക്ക് വാസിൽ ചെയ്ത് ഒരു യാസീനെ കോരി എന്നിട്ട് ഒരു പ്രാർത്ഥന നടത്തുക, അതാണ് വലിയ പ്രാർത്ഥന. നബിന്റെയും അള്ളാഹുവിന്റെയും മുമ്പിലുള്ള പ്രാർത്ഥന. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് പോകരുതല്ലേ പറഞ്ഞത്, ഇത് മുന്നിലേക്ക് ഞങ്ങൾ പോയിട്ട് അള്ളാഹുവിന്റെ റസൂൽ മനസ്സിലായിട്ടില്ല ഞങ്ങൾ ഇത് ചെയ്യണം ഇതാണ് വേണ്ടത്. അതുകൊണ്ട് ഫാത്തിഹയെ കോരി യാസീനെ കോരി ഒരു പ്രാർത്ഥന ഒക്കെ നടത്തിയിട്ട് എന്നിട്ട് പിന്നെ റസൂൽ കാണിച്ചെന്ന് അതിലേക്ക് പിന്നെ പോകാം, അത് പിന്നിലാണ്. അതാണ് അള്ളാഹു അത് അത് ചെയ്യരുത്. നമ്മൾ അതാ കാണിച്ചു കൊടുക്കുന്ന അള്ളാഹു റസൂലിന്റെ ആ സുന്നത്ത്, അള്ളാഹു പറഞ്ഞ അതേ സുന്നത്ത്, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സുന്നത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ അതിലേക്ക് ആദ്യം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങൾ ഇത് പറയാനുണ്ട്, ഇത് നിങ്ങൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതോടുകൂടി ഇനി പറയുന്നത് അമല സാലിഹൻ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ദഅവത്ത് മാത്രം പോലെ കർമ്മം വേണമെന്നതിന്റെ അർത്ഥം, കർമ്മം വേണം, പ്രവർത്തനങ്ങൾ വേണം, അമല് വേണം. അമലില്ലാതെ ദഅവത്തോട് യാതൊരു കാര്യമില്ല. കാരണം ദഅവത്ത് മറ്റുള്ളവർക്ക് ഗുണം കിട്ടും, നമുക്ക് ഗുണം കിട്ടും, നമ്മുടെ അമലുണ്ടെങ്കിൽ അമല സാലിഹൻ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഞാൻ അധികം പറയുന്നത് ദഅവത്തിന്റെ നടത്തുമ്പോൾ എല്ലാ സഹാബക്കും ദഅവത്ത് നടത്തുന്ന ദാഴികളാണ്, പക്ഷെ അവരുടെ അതേ ശൈലിയിലുള്ള ദഅവത്താണ് നമുക്ക്, വേറെ ആരെങ്കിലും കാട്ടി കൊടുക്കുന്ന ശൈലിയല്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ നമുക്ക് ആവാം, അത് അവരുടെ കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ നമുക്കാവാം, പക്ഷെ അവർ ആരെയും അന്ധമായി അനുകരിക്കുന്ന സ്വഭാവമോ ഒരാളുടെ മാർഗം പ്രത്യേകം വ്യക്തിയിലേക്ക് കൊണ്ടുവന്ന് ചേർക്കുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ വരുന്ന ഓരോരുത്തരേക്ക് ഒന്ന് ഷാഫി അല്ലെങ്കിൽ ഹനഫി അല്ലെങ്കിൽ അശേരി മാതുരി ഖാദിരി ഷാദുലി എന്നൊക്കെ പറഞ്ഞ ഓരോ വ്യക്തിയിലേക്കാണ്, അത് നമുക്കില്ല. അത് അള്ളാഹു ആ കാലത്തുള്ള നബി സഹാബത്തിന്റെ കാലത്ത് അതില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതില്ല, ഉത്തമ സമൂഹം നിലനിൽക്കുന്ന കാലഘട്ടത്തിലും അതില്ല. അതുകൊണ്ട് ആ സുന്നത്തിലേക്കാണ് ഇരിക്കുന്നത്, അതാണ് നമ്മുടെ മാർഗം. അതിൽ നിന്ന് വിട്ട് നമ്മൾ വേറൊന്നിലേക്ക് പോകുമ്പോൾ അവിടെയാണ് നമുക്ക് കുഴപ്പമുണ്ടാകുന്നത്, അവിടെയാണ് തകരാറുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ മാർഗത്തിൽ അതേ ഉറച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അങ്ങനെയുള്ള കാലത്തെ ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു സഹാബിയായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്ക ഫത്തിന് ശേഷമാണ് വിശ്വസിച്ചത്, ചെറിയ കുട്ടിയാണ്. പക്ഷെ നബിന് ശേഷം കുറെ കാലം പിന്നെയും ജീവിച്ചു. അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ കുറച്ച് പ്രായമായിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, നബിന്റെ കാലത്തേക്കാൾ വലിയ മാറ്റങ്ങൾ അവിടെ ഇങ്ങനെ വന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവസാനം ഇങ്ങനെ കാണുകയാണ്, ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ കാണുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഓരോന്നും ചിലരൊക്കെ വന്നു അള്ളാഹു റസൂൽ പറഞ്ഞു, അള്ളാഹു റസൂൽ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ആദ്യകാലത്തൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ജനങ്ങള് പലമാ റെക്കമെന്നാസ് പറഞ്ഞു, ഈ കുന്നും കുണ്ടും എല്ലാ പ്രയാസങ്ങളും ഇല്ലാത്തതൊക്കെ ജനങ്ങൾ ഇങ്ങനെ സവാരി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആരെങ്കിലും അള്ളാഹു റസൂൽ പറഞ്ഞു എന്നാണ് അത്ര ശ്രദ്ധിക്കൽ, ഞങ്ങൾക്ക് ഉള്ള തന്നെ മതി ചെയ്യാറും, കാരണം എന്തും പറയാൻ തുടങ്ങി റസൂലിന്റെ പേരിൽ. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവസാനത്ത് ഉണ്ടായി. അതിന്റെ ഇടയിൽ തന്നെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ അല്ല ഇബ്നു അബ്ബാസ്, ഞാൻ അള്ളാഹുന്റെ മാർഗത്തിൽ ദൈവത്തിന് ഇറങ്ങാണ്, പ്രബോധനത്തിന് ഇറങ്ങാണ്, ഞാൻ പ്രബോധനത്തിന് ഇറങ്ങാന്ന് പറഞ്ഞപ്പോ എന്തായാലും ഉദ്ദേശം ഒന്നുമില്ല, ഞാൻ നല്ലൊരു ദാഴിയാവണം, ശരിയായ പ്രബോധകനാവണം ഉദ്ദേശിക്കുന്നത്, നല്ല കാര്യമാണ്, ശരിയാണ്. പക്ഷെ എന്നിട്ട് പറഞ്ഞു കൊടുത്തു, കാര്യം നല്ല തന്നെയാണ്,
പക്ഷെ അള്ളാഹിന്റെ കിതാബിന് മൂന്നായത്തുണ്ട്. ആയത്തിന്റെ മുമ്പ് വഷളാകുന്നു നോക്കണം കേട്ടോ. മൂന്നായത്തിന്റെ മുമ്പിൽ ഈ വഷളാകരുത്, എന്നിട്ട് പർവ്വതമായിട്ട് പോയിക്കോന്ന് പറഞ്ഞു. അദ്ദേഹം കഴിഞ്ഞ് ഇടയിൽ മുമ്പ് ചോദിച്ചാ നമ്മൾ ആയത്ത് വസതി അള്ളാഹു പറഞ്ഞു കൊടുത്തു. ജനങ്ങളോട് പുണ്യം ചെയ്യാൻ നിങ്ങൾ കൽപ്പിക്കുന്നു, പുണ്യം നിങ്ങൾക്ക് വിട്ടില്ലതാണ്. ജനങ്ങളൊക്കെ പുണ്യം ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, നിങ്ങളുടെ പ്രവർത്തനത്തിലായില്ല. നിങ്ങൾ നിങ്ങളെ മറക്കുകയാണ്, തെൻസവൻ അംഫുസക്കും നിങ്ങളെ നിങ്ങൾ മറക്കുന്നു. വന്തും തത്വങ്ങൾക്ക് തങ്ങളീ കുത്താ ഖുർആൻ ഓതുന്നവരല്ലേ, നമുക്ക് ബുദ്ധി കൊടുത്ത് ആലോചിച്ചൂടെ. ഇത് ഖുർആൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ വഷളാവാതെ നിന്റെ പ്രബോധകൻ, നീ പ്രബോധനായി പോകുമ്പോൾ. അതുകൊണ്ട് നീ ജനങ്ങളോട് നല്ല രീതിയിൽ നിന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ശ്രമം പാടില്ല. അദ്ദേഹം ഒന്ന് ശ്രമിച്ചു ചോദിച്ചു, ഇനി എന്താ മറ്റായത്തേതാന്ന് ചോദിച്ചു. ആ ഒന്നും കൂടി ഉണ്ട്. ഞാൻ നിങ്ങളുടെ കാര്യം തെറ്റാണെന്ന് പറയാ, നിങ്ങളിന് വ്യത്യസ്തമായി ഞാനത് ചെയ്യാം, അത് ഞാൻ ചെയ്യുള്ളൂ. അതാണ് പ്രബോധനം പറയുന്നത്. നിങ്ങളോട് നിരോധിക്കുന്ന കാര്യം നിങ്ങളിന് വ്യത്യസ്തമായി ഞാൻ ചെയ്യാം, അതൊന്നുണ്ടാവാൻ പാടില്ല. അതാണ് ശരി. അതും കൂടി കേട്ടപ്പോ ഞാൻ ഒന്നും കൂടി മൂന്നാമത്തെ ആയത്ത് ഞാനാണ് മൂന്നാമത്തെ വിശ്വാസികളെ, എന്തിനാണ് നിങ്ങൾ ചെയ്യാത്ത പറയണത്? അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം അതാണ്. അവനാ ചെയ്യാത്ത പറഞ്ഞുകൊണ്ട് നടക്കാൻ മറ്റുള്ളവരോട് ഉപദേശിക്കുക. അതുകൊണ്ട് തന്നെ ഈ സ്വഭാവത്തിലാവരുത്. അങ്ങനെയുള്ള അമല് തമ്മിൽ ഉണ്ടാവണം. മൂന്നാമത് ഒന്നും കൂടി അള്ളാഹ് പറയുന്നു, കാല ഇന്നി മുസ്ലിമിൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് പറയണം. ആ പറച്ചിൽ പറഞ്ഞു കിടക്കാതെ ഞാനും മുസ്ലിമാണ്, ഞാനും മുസ്ലിമാണ്, ഞാനും മുസ്ലിമാണ് എന്ന് പറഞ്ഞറിഞ്ഞാൽ പോരാ. ഒരു മുസ്ലിം ഉണ്ടാവേണ്ട വിശ്വാസം, ഒരു മുസ്ലിം ഉണ്ടാവുന്ന കർമ്മം, ഒരു മുസ്ലിമിന്റെ സ്വഭാവം, ഒരു മുസ്ലിമിന്റെ വേഷവിധാനം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പൊ അത് മറച്ചു വെക്കാൻ നമ്മൾ ശ്രമിക്കണം. ഞാനൊരു മുസ്ലിമാണെന്ന് തിരിച്ചറിയുമോ? ഒരു മുസ്ലിം ഞാനിപ്പോ ഞാൻ കുറെ ആളുകളെ മറ്റുള്ളവരുടെ ഇടയിൽ ഇരിക്കുകയാണ്. ഒരു മുസ്ലിമിന്റെ ഷഹാദത്തിലെ ഒന്നാമത്തെ പ്രഖ്യാപനം, ഞാൻ മുസ്ലിമാണെങ്കിൽ ആ ഏകദേശ വിശ്വാസം എവിടെ പ്രഖ്യാപിക്കുന്നു? നിസ്കാരം ഞാൻ നിസ്കരിക്കാൻ പോകുന്നു, ഞാൻ മുസ്ലിമാണെന്ന് അറിയാൻ മറ്റുള്ളവർ ആ തോന്നലില്ല. അതേപ്രകാരം തന്നെ വേഷവിധാനം കാണുമ്പോൾ പുരുഷന്മാർക്ക് അവരുടേതായ വേഷവിധാനങ്ങൾ, അതിന് ചില സംസ്കാരങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ താടിക്കും മുടിക്കും തന്നെ ഇസ്ലാമികമായ സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരം കണ്ടാൽ തന്നെ മുസ്ലിമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലെ സംസ്കാരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിന്റെ തീവ്രതയിലേക്ക് പോകാനല്ല ഞാൻ പറയുന്നത്. താടി അങ്ങ് പഠിച്ചാൽ നരകത്തിലേക്ക് പോകുന്നു, കാഫറാവുന്നു എന്നല്ല പറയുന്നത്. പക്ഷെ അത് നബിന്റെ സുന്നത്ത് അതിൽ പുച്ഛിക്കുന്ന സ്വഭാവത്തിലേക്കും ആ മാതൃകയിൽ നിന്ന് അകന്നു പോകുന്ന അത് കുത്തിയാ പോരാ. അതേപ്രകാരം തന്നെ വസ്ത്രം നീയേണ്ട താഴെ താണ്ട് ഇറങ്ങിപ്പോയാൽ അത് കൽപ്പിച്ചു കൂട്ടിയാണെങ്കിൽ നരകത്തിലേക്ക് തന്നെയാണ്. പക്ഷെ അതൊക്കെ നമ്മുടെ വേഷവിധാനങ്ങളിലും നമ്മുടെ എല്ലാ വിധങ്ങളിലും പ്രകടമാണ്. ഞാൻ മുസ്ലിമാണ് എന്നുള്ളത് വീട്ടിലേക്ക് കയറി ചെന്നാൽ അവിടെ ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെയാണ് കാണേണ്ടത്, അവിടെ ഇസ്ലാമിന്റെ സ്വഭാവത്തിലേക്കാണ്. ഞാൻ ഒരിക്കൽ ഒരു വയലു പറയാൻ കൊണ്ട് തൗഹീദ് പറയാൻ വേണ്ടി എന്നാൾ വിളിച്ചതായിരുന്നു. നല്ലൊരു പ്രവണ ഒരു പണക്കാരന് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഉള്ളതൊക്കെയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഭക്ഷണം, ഞാൻ നല്ല തൗഹീദൻ എന്ന് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ വീട് ഭക്ഷണത്തിലിരുമ്പോ ഡൈനിങ് ഹാളിന്റെ അപ്പുറത്ത് ഞാൻ കാണുന്ന ഒരു സർപ്പക്കാവാണ്, ഒരു പാമ്പുംകാവ്. കാരണം അവിടെ ഇങ്ങനെ കുറെ വിളക്കൊക്കെ വെച്ച് ഒരു സർപ്പത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് അയാളെ വളരെ സുന്ദരമായി ഭംഗിയായി വെച്ചിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, നമ്മൾ ഞാൻ ഇത്ര തൗഹീദൊക്കെ പറഞ്ഞേ, ഇത് നമ്മൾക്ക് ചേർന്നതല്ല. കാരണം അത്തരം കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല എന്നർത്ഥം. ഞാൻ അതൊരു ഉദാഹരണം പറഞ്ഞുള്ളൂ, ആ ആളെയൊന്നും പറയുന്നില്ല, എവിടെയൊന്നും പറയുന്നില്ല. ഏതാണ് ആ ജാതി ഉദാഹരണങ്ങൾ നമ്മുടെ സംസ്കാരത്തിനോട് യോജിക്കാത്ത നമ്മുടെ വീട്ടിലേക്ക് അരച്ചെന്നാലും കാണാൻ പാടില്ല. അതാണ് മുസ്ലിം. ഞാൻ അവസാനിപ്പിക്കട്ടെ, ഇത് ഇതിൽ നിന്നുള്ള വ്യതിയാനം നമ്മൾ ഉണ്ടാവാതെ നിങ്ങൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം അവന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. ഇവിടെ ഈ ഒത്തുകൂടലിനും അങ്ങനത്തെ അനുഗ്രഹം ഉണ്ടാകുമാറാവട്ടെ. ഇതിൽ ആരെ എന്തെല്ലാം പറഞ്ഞാലും ശരി, ഇത് ആരെ എന്തെങ്കിലും വന്നാലും ശരി, നമ്മൾ ഇതിൽ ഉറച്ചു നിന്നാൽ ഇന്ന് അതിൽ നിന്ന് പോകാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആദ്യം തുടങ്ങിയത് ഖുലഫാഉ റാഷിദീന്റെ കാലഘട്ടത്തിൽ തന്നെ അവരിൽ തന്നെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഭക്തി വന്നുകൊണ്ട് ചില ആളുകൾ വന്നു. പക്ഷെ അവർ ഭക്തന്മാരായിരുന്നില്ല, അവർ ഇതിനെ പൊളിക്കാൻ വേണ്ടി വന്നവരായിരുന്നു. അതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ ആരവണം പറഞ്ഞ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ അബ്ദുല്ലാഹി ബിൻ സബഹ് എന്ന് പറഞ്ഞ ഒരു യഹൂദി, അയാൾ യഹൂദിയായി പ്രവർത്തിച്ചാൽ എന്നെ പൊളിക്കാൻ കഴിയില്ല. പക്ഷെ അയാൾ മുസ്ലിം വേഷം കെട്ടി വന്നു, ഇവിടെ കടന്നുകൂടി, ഉള്ളിൽ കടന്നുകൂടി, ഉള്ളിൽ കടന്നുകൂടിയിട്ട് അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തി. എന്നിട്ട് അങ്ങോട്ട് തമ്മിൽ യുദ്ധം ചെയ്യിപ്പിച്ചു. അങ്ങനെ അലി റളിയല്ലാഹുവിനെ ബൈഅത്ത് ചെയ്തു. അലി നിസ്സഹായ അവസ്ഥയിൽ എന്ത് ചെയ്യണം?
ബയ്യത്ത് സ്വീകരിക്കാൻ പറ്റുമോ സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ എന്നോട് നിങ്ങളുടെ അടുത്ത ഖലീഫ എന്നാ പറയുന്നത്. പക്ഷെ ഖലീഫ ഞാൻ ആവൂല എന്ന് പറഞ്ഞ ആരെ ഖലീഫ ഇല്ലാതെ അരക്ഷതയിലേക്ക് അധികാരം അങ്ങനെ വിടാൻ പറ്റുമോ സമൂഹത്തെ? പക്ഷെ അതേ അവസരത്തിൽ മറ്റുള്ളവർ ആണെന്ന് തുടങ്ങി. ഘാതകന്മാരല്ലല്ലോ ഖലീഫയെ തെരഞ്ഞെടുക്കേണ്ടത്, കൊലയാളികളെല്ലാം തെരഞ്ഞെടുക്കേണ്ടതും ആ ശീയത്തെ അരിയിലേക്ക് അങ്ങനെ പിന്നെ അവിടുന്ന് പോക്ക് തുടങ്ങിയിട്ട് ഇന്നും അതിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നതൊക്കെ. നമ്മളിലേക്കും അതാണ് കടന്നു വന്നത്. ഇവിടുത്തെ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ നിങ്ങൾ നോക്കായിരുന്നു, അലിക്കാണ് ഭരണം കൊടുക്കേണ്ടത് എന്ന് ഇയാൾ പറഞ്ഞുണ്ടാക്കി. അങ്ങനെ കള്ള ഹദീസ് ഉണ്ടാക്കി. ആ ഹദീസ് അലിയാണ് വസീ എന്ന്, ആ ഹദീസ് അലിൻ്റെ വസീയതാണ് ഭരണം കൊണ്ട് വസീയ തീപ്പെട്ട ആളാണ് എന്ന് നമ്മുടെ ബദർ ബൈത്തിൽ വരെ കടന്നുകൂടി. സുന്നികളാണ് ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, ഷിയാക്കളല്ലോ. അലി വസീയാണെന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് എന്ന അധികാരത്തിലൊരു തെറ്റാണെന്നല്ലേ, ഖത്താബ് ഖലീഫയെ തെറ്റാണെന്നല്ലേ അർത്ഥം. അലിക്കാണ് ഇനി വസീയ ചെയ്തതെങ്കിൽ പക്ഷെ അങ്ങനെ വസീയത്തില്ലല്ലോ, അവരറിയാത്ത വസീയത്തുണ്ടാവും. നടക്കുന്നു അങ്ങനത്തെ ഒരുപാട് ഷിയായിസത്തിൻ്റെതാണെന്ന് കാണുന്നത്. ഖബർ പൂജയും ആരാധനയും എല്ലാം അതിൽപ്പെട്ടുന്നു. അദീബിനെ റളിയല്ലാഹു അതിൻ്റെ നബിൻ്റെ സദസ്സിലേക്ക് കയറി ചെന്നപ്പോൾ അദ്ദേഹം മുമ്പ് നല്ല ചിന്തിക്കുന്ന ആളാണ് ഹാത്തിമിൻ്റെ മകൻ അരിയ്. അദ്ദേഹത്തിൻ്റെ യഹൂദി മതമാണ്, ഷിർക്കൊക്കെ പോയിട്ട് അതല്ല ഒരു പ്രവാചകന്റെ മതം സ്വീകരിക്കുന്ന അദ്ദേഹം യഹൂദി മതം സ്വീകരിച്ചു, തൗറാത്തൊക്കെ അംഗീകരിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അതല്ല, അങ്ങനെ നോക്കിയപ്പോൾ അതല്ല, ഇതിനു ശേഷം യേശു ഉണ്ട്, ഈസാലബിനെ അംഗീകരിക്കണം, അതിലേക്ക് വന്നു. അതുകൊണ്ട് മോക്ഷത്തിന്റെ മാർഗം യേശുവാണെന്ന് പറഞ്ഞു. യേശുവിനെ കുറിച്ച് കുരിശും കൈ കഴുത്തിലിട്ടാണ് മദീനത്തിൽ ചെല്ലുന്നത്. നബി സല്ലല്ലാഹു പറഞ്ഞു, അരിയാണ് കടന്നു വരുമ്പോൾ അരി അത് മനസ്സിലായി കേട്ടിട്ടുണ്ടല്ലോ, ഹാത്തിമിന് അതിന് മുമ്പ് കേട്ടിട്ടുണ്ട്. അവർ അരി കഴുത്തിലുള്ള അഭിമാനം വലിച്ചെറിയും നടന്നു. അതൊക്കെ കഴുത്തിലുള്ള ബിംബാണ് വിളിച്ചിരുന്നതാണോ ബിംബമോ? അതെ, ഈ പുരുഷാണ് ബിംബം. ആ ബിംബം എന്നല്ല നമുക്കറിയാം, പക്ഷെ ബിംബത്തിനെ ആരാധിക്കുമ്പോൾ അതിനെ ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു, അതന്നെയാണ് ഞാൻ പറയണത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ബിംബങ്ങൾ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഇതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു പറഞ്ഞു, അല്ലാഹുമല്ലാത്ത കബരി വസനം ചെയ്യുന്നത് എന്റെ കബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ. തന്റെ നബിൻ്റെ അടുത്ത് നിവർച്ചകളും വഴിപാടും നിർത്തി നബിന്റെ കബർ ആരാധിക്കപ്പെടുന്ന ബിംബമായി തീരും. ആ ബിംബങ്ങളാണ് ഇന്ന് മക്കബറുകളിലെല്ലാം കാണുന്ന കബർ ആരാധനകൾ. അപ്പൊ ആ ശീയത്തിലേക്ക് പോയി നമ്മൾ പോകാതെ നമ്മൾ അഹ്ലു സുന്നത്തിലെ ജമാഅത്തിലേക്ക് മടങ്ങി വന്ന് യാചന സ്വീകരിക്കുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ അതിനുള്ള പ്രവർത്തനങ്ങൾ സാലിഹ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസലാമുൻ അൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ായ സി പി മുർസല്ലമി നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. ഇനി നമ്മുടെ ഈ സമ്മേളനത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ കെ എൻ എം തിരുവങ്ങാടി മണ്ഡലം സെക്രട്ടറി ബഹുമാനായ അബ്ദുൽ ലത്തീഫ്. അദ്ദേഹത്തെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല അമീൻ വാല അലി വസാബി അജ്മൈൻ അമ്മാബാദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനായ സി പി ഉമർ സുല്ലമി, മമ്മൂട്ടി മുസ്ലിയാർ, കെ പി അബ്ദുറഹ്മാൻ സുല്ലമി തുടങ്ങിയ നമ്മുടെ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ പ്രവർത്തകരെ, നേതാക്കന്മാരെ, നമ്മൾ ഇവിടെ ഒരു നല്ല സംരംഭത്തിന് വേണ്ടി ഒത്തുചേർന്നതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചകങ്ങൾക്കുമെതിരെ അതോടൊപ്പം നബിചര്യയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ നമ്മൾ നമ്മുടെ ആദർശം നമ്മൾ മനസ്സിലാക്കുകയും നമ്മളെല്ലാം നമ്മുടെ നിർബന്ധ ബാധ്യത എന്നുള്ള നിലയിൽ ദാവത്ത് പ്രവർത്തനം നടത്തേണ്ടവരാണ്. അത്തരം ദാവത്ത് പ്രവർത്തനങ്ങൾ നമ്മൾ രണ്ട് മേഖലയിൽ നടത്താൻ ബാധ്യതപ്പെട്ടവരാണ്. ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകളുടെ ഇടയിലും, അതോടൊപ്പം ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുകയും എന്നാൽ പ്രവർത്തനത്തിൽ ഇസ്ലാമിൻ്റെ പാത സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗത്തിൻ്റെ ഇടയിലും ദഅവത്ത് നടത്താൻ ബാധ്യതപ്പെട്ട നമ്മൾ എന്താണ് നമ്മൾ പറയുന്നതെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആദ്യം. അത്തരം പഠനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന വേദിയാണ് ഇത്. അത്തരം ഒരു വേദി സംഘടിപ്പിച്ച ചമ്മാട് ശാഖ മുജാഹിദ് പ്രവർത്തകരെ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകരെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഇത്രയും സൗകര്യപ്രദമായ ഒരു സ്ഥലം നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ വിട്ടു നൽകുകയും ഇപ്പോഴുള്ള കേരളീയ മൊത്തത്തിൽ പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ നമ്മളെ അവഗണിക്കുന്ന ആളുകളാണ് എല്ലാ തലങ്ങളിലും ഉള്ളത്. പക്ഷെ ആ അവഗണന നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്നാണ് നമ്മുടെ സംഘ
സംഘടനാ തലത്തിലുള്ള മുഴുവൻ ആളുകളോടും നമ്മുടെ പ്രവർത്തകന്മാരോടും നമ്മൾക്ക് പറയാനുള്ളത്, കാരണം നമ്മൾ പലതിലേക്കും ക്ഷണിക്കപ്പെടുമ്പോൾ അവർക്ക് വരാൻ മടിയുണ്ട്, നമ്മോട് സഹകരിക്കാൻ മടിയുണ്ട്. നമ്മൾ പറയുന്നത് രാഷ്ട്രീയക്കാരായാലും അല്ലാത്തവരായാലും ഒക്കെ എല്ലാവർക്കും അസ്വസ്ഥത സൃഷ്ടിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബാധ്യത, നമ്മൾ മുസ്ലിങ്ങളിടയിൽ പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സംഘടനയുടെ ഒരു നയം മുസ്ലിങ്ങളാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ആളുകളോട് സഹോദര ബുദ്ധ്യ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് നബിചര്യയുടെ അടിസ്ഥാനത്തിൽ പടച്ചതമ്പുരാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, സഹോദര ബുദ്ധ്യ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ബാധ്യത. ആളുകളുടെ എണ്ണത്തിലുള്ള വർധനവല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ആദർശത്തിന്റെ കടുപ്പമാണ്, അതിന്റെ കാഠിന്യമാണ്, അതിന്റെ പവൻമാറ്റാണ്. അത്തരം പവൻമാറ്റ് സൃഷ്ടിക്കാൻ ഇത്തരം പരിപാടികളും നമ്മുടെ ആദർശ ബന്ധുക്കൾ ഒത്തുചേരുന്നതിനും നമ്മുടെ പ്രവർത്തനത്തിൽ പ്രധാനമായി ഇത്തരം പഠനവേദികൾ ഉണ്ടാകണം. ഇത് സംഘടിപ്പിച്ച നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ടും നമ്മിൽ നിന്ന് വിട്ടുപോയ നമ്മുടെ മുൻഗാമികളായ നമുക്ക് ഈ പാത വെട്ടിത്തെളിച്ചു തന്ന ഒരുപാട് ആളുകൾ, ഇവിടെ പേര് പരാമർശിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, അതുപോലെ നമ്മുടെ പരാമർശിക്കപ്പെടാത്ത നമ്മുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ എല്ലാവരെയും നമ്മളെയും പടച്ചതമ്പുരാൻ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ, സാലിയായ അമലായ ഇത് പടച്ചതമ്പുരാൻ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. മേഖല മണ്ഡലം സെക്രട്ടറി സമീർ എം പി. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ചെമ്മാട് ശാഖാ കമ്മിറ്റി സംഘടിപ്പിച്ച ഫുൾ ഡേ ക്യാമ്പിലാണ്. വളരെ പഠനാർഹമായ വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രമുഖരായ പണ്ഡിതന്മാരുടെ പഠന ക്ലാസ്സുകളാണ് നാം കേൾക്കാൻ നിൽക്കുന്നത്. നമ്മളിപ്പോ തന്നെ വൈകിട്ടുണ്ട് ചെമ്മാട് ശാഖാ കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത്തരം കേരളത്തിലെ പ്രമുഖരായ വ്യത്യസ്ത വിഷയങ്ങൾ വളരെ ഹൃദയസ്പർശിയായി പ്രസംഗിച്ച് നമ്മുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന പ്രഭാഷകരെ തന്നെ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്ത് ഇവിടെ എത്തിച്ചതിൽ ഇതിന്റെ പ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ ഒരു കർമ്മം പടച്ചതമ്പുരാൻ സോലിഹായ ഒരു കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് മണ്ഡലം ISM കമ്മിറ്റിയുടെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. മണ്ഡലം സെക്രട്ടറി ബഹുമാനായ റസീം ഹാറു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, MSM ISM സഹപ്രവർത്തകരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇത്തരമൊരു ഇസ്ലാഹി സംഗമത്തിന് ഇവിടെ വേദിയൊരുങ്ങിയിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെപ്പറ്റി പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് വിഷയം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററുമെല്ലാം നിങ്ങൾക്ക് പരിചയമില്ലെങ്കിലും നിങ്ങളുടെ മക്കൾ അതിൽ വളരെ അഗ്രഗണ്യരാണ്. പല കാര്യങ്ങൾക്കും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപകാരപ്രദമാണെങ്കിലും അതിൻ്റെ 99% വരുന്ന ഉപകാരപ്രദമായ കാര്യങ്ങൾ മറന്നുകൊണ്ട് വളരെ ചുരുങ്ങിയ 1% വരുന്ന അതിൻ്റെ
ന്യൂനതകളാണ് പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ 99% ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ സിക്രില്ലാ വമൻ യഫഅൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. നഷ്ടക്കാരായ ആളുകളെ പറ്റി പറയുകയാണ്, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളെ അകറ്റി മാറ്റുകയാണെങ്കിൽ അത്തരം ആളുകൾക്കാണ് നാശം സംഭവിച്ചത്, നഷ്ടക്കാരിൽ പെട്ടുപോയത് അവരാണ്. നമ്മുടെ മക്കളെ MSM-ന്റെയും ദീനിന്റെയും പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വിട്ടയക്കാൻ നമ്മൾ അമാന്തം കാണിക്കുകയാണെങ്കിൽ, ഒരു നിമിഷം നമ്മൾ പിന്നോട്ട് നിൽക്കുകയാണ് എങ്കിൽ, സമീപ ഭാവിയിൽ തന്നെ ആ മക്കൾ നിങ്ങൾക്കും നിങ്ങൾ ആ മക്കൾക്കും ഒരു ഭാരമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതിനുവേണ്ടി ആ മക്കളെ ദീനി പ്രചരണ പ്രവർത്തന പരിപാടികൾക്ക് MSM-ന്റെ സൗഹൃദ വലയങ്ങളിലേക്ക് നിങ്ങൾ അയക്കണമെന്നും അതിൽ നിങ്ങൾ അമാന്തം കാണിക്കരുതുമെന്നും മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് ഈ വൈകിയ വേളയിൽ. അള്ളാഹു ഈ ഒരു മഹാസംഗമത്തിന് എല്ലാവിധ അനുഗ്രഹവും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമ്മേളനത്തിന് MSM തിരൂരങ്ങാടി മണ്ഡലത്തിന്റെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിറു ദവാന അനിൽ ഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, നമ്മുടെ ഒന്നാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പൂങ്ങോട് മഹല്ലിലുള്ള പ്രവർത്തകർ അവര് അവരുടെ മഹല്ലിൽ ഒരു പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലം അഡ്വാൻസ് കൊടുത്ത് വാങ്ങാനുള്ള പദ്ധതിയിലാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ചെമ്മാട് ശാഖയിൽ അതിന്റെ ഒരു കളക്ഷൻ വരാൻ വേണ്ടി വന്ന് വന്നപ്പോഴാണ് നമ്മളിവിടെ പരിപാടിയുള്ള വിവരം അവരറിയുന്നത്. അപ്പോ മൂന്നാല് പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഈ സൗദ്യമത്തിന് പരമാവധി സഹായിക്കാൻ കഴിയുന്ന ആളുകൾ പരമാവധി സഹായങ്ങൾ നൽകി ആ കാര്യം വിജയിപ്പിച്ചു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ അതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മുടെ പുസ്തക ബാക്കില് പുസ്തക വിൽപ്പന ഉണ്ട്, ആ ഭാഗത്ത് ആ പ്രവർത്തകർ അവിടെ ഉണ്ടാവും. നിങ്ങൾ പരമാവധി സഹായം നൽകണം എന്ന് അഭ്യർത്ഥിക്കാം.
നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ക്ലാസ് ബഹുമാനായ മമ്മൂട്ടി മുസ്ലിയാരാണ് ക്ലാസ് എടുക്കുന്നത്. വിശ്വാസ സംസ്കരണം എന്ന വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. حمدا كثيرا طيبا فيه على كل حال نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه اعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് അവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസ വിശുദ്ധി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അല്പസമയം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ പരിശുദ്ധിയെ ഒന്ന് മാറ്റുരച്ചു നോക്കുവാനുള്ള അവസരമായി ഈ സമയത്തെ വിനിയോഗപ്പെടുത്താം. ലോകത്ത് വിശ്വാസമില്ലാത്ത ഒരാളും ഇല്ല. ഞാൻ വിശ്വാസിയല്ല എന്ന് പറയുന്നവർക്കും ചില വിശ്വാസമുണ്ട്. ചിലപ്പോൾ ഈശ്വര വിശ്വാസമില്ല എന്ന് പറയുന്നവരുണ്ട്, പക്ഷെ അവർക്ക് മറ്റു ചില വിശ്വാസങ്ങൾ ഉണ്ട്. ഒരു കാര്യത്തെ പറ്റിയുള്ള അടിസ്ഥാനപരമായ അതിന്റെ നിലപാടിനെ പറ്റിയുള്ള ബോധ്യവും അതിനെപ്പറ്റിയുള്ള ഒരാളുടെ നിലപാടുമാണ് മലയാളത്തിൽ നാം വിശ്വാസം എന്നൊക്കെ പറയാറുള്ളത്. ഈമാൻ എന്നതുകൊണ്ട് അറബിയിൽ അർത്ഥമാക്കുന്നത് യഥാർത്ഥത്തിൽ മലയാളത്തിലുള്ള ഈ പദം കൊണ്ട് പൂർണ്ണമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അഅ്റാബികൾ വന്നിട്ട് പറഞ്ഞു, ഖാലത്തിൽ അഅ്റാബു ആമന്ന. ഖുർആൻ അത് പ്രയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്ന് പറഞ്ഞ് ചില ആളുകൾ വന്നു. അള്ളാഹു ആ പ്രയോഗത്തെ തിരുത്തി. നിങ്ങൾ അങ്ങനെ പറയണ്ട, വലാക്കിൻ ഖുലു അസ്ലംന, നിങ്ങൾ വേണേ മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞു. ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നു ചെന്നിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഒരു മനുഷ്യന്റെ വിശ്വാസം, വിശ്വാസത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ അവന്റെ ജീവിതത്തെ
എല്ലാ അർത്ഥത്തിലും മാറ്റിപ്പണിയുവാനുള്ള ഒരായുധമാക്കി മാറ്റിയെടുക്കാം. ലോകത്തുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രശ്നങ്ങളില്ല എന്ന് പറയാൻ കഴിയില്ല. എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ ജീവിതത്തിൽ തളർന്നു പോവുകയോ തകർന്നു പോവുകയോ ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ കരുത്ത് നൽകുന്നത് വിശ്വാസമാണ്. എന്നാൽ ഇതേ അവസരത്തിൽ തന്നെ ഒരു മനുഷ്യനെ തകർത്ത് കളയുന്നതും അവന്റെ വിശ്വാസമാണ്. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ വ്യാപകമായ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് നവോത്ഥാന പ്രവർത്തകരെ തള്ളിവിട്ടത് അന്ധവിശ്വാസത്തിന്റെ ബലിയാടുകളായി തീർന്ന ഒരുപാട് ആളുകളാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക്, ആ കേന്ദ്രങ്ങൾ മതങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. ചിലത് മുസ്ലിംമാരുടേതാകാം, ചിലത് തങ്ങന്മാരുടേതാകാം, വേറെ ചിലത് സ്വാമിമാരുടേതാകാം, അതുമല്ലെങ്കിൽ ജ്യോതിഷിമാരുടേതാകാം. അതോടൊപ്പം തന്നെ ധ്യാന കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുകയും ബിഷപ്പുമാരുമൊക്കെ ഈ വിഷയത്തിൽ പിമ്പിലല്ല എന്ന് നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിഷയത്തിൽ ഒരു ഭാഗത്ത് വിശ്വാസം കരുത്തു പകരുമ്പോൾ മറുഭാഗത്ത് അവനെ തകർത്തു കളയുന്നതും വിശ്വാസമാണ്. ഇവിടെയാണ് പവിത്രമായ ഒരു വിശ്വാസത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശ്വാസം, ആ വിശ്വാസത്തിന്റെ കരുത്തിൽ ഒരു മനുഷ്യൻ മുന്നോട്ടു പോകുമ്പോൾ മറ്റുള്ളവർക്കുള്ളതുപോലെ തന്നെ അവനും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടി വരും. അവന് രോഗമുണ്ടാകും, സന്താനമില്ലാത്ത ദാമ്പത്യം നയിക്കേണ്ടി വരും, അവന്റെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷെ അവിടെയൊക്കെ അവൻ ഒരു പടച്ചവനിലുള്ള വിശ്വാസം കൊണ്ട് തന്റെ ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹുവാണ് എന്നെ പോറ്റി വളർത്തിയവനും എന്നെ പരിപാലിക്കുന്നവനും എന്നെ നോക്കുന്നവനും, മടങ്ങിപ്പോകേണ്ടതും അവന്റെ അടുക്കലേക്കാണ് എന്നുള്ള ചിന്ത, എന്റെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുന്നതിന് എനിക്ക് കൂട്ടന്റെ റബ്ബ് മാത്രമാണ് എന്നുള്ള ബോധം, ആ ബോധത്തിൽ നിന്നായിരിക്കണം യഥാർത്ഥ വിശ്വാസി കരുത്തു നേടേണ്ടത്. എന്നാൽ അള്ളാഹു അല്ലാത്ത മറ്റ് ശക്തികളെയും വ്യക്തികളെയും ആളുകളെയും ആൾ ദൈവങ്ങളെയും ആശ്രയിക്കുന്നവരാണ് ഇവിടെ തകർന്നു പോകുന്നത്. കേരളത്തിൽ ആൾ ദൈവ സംസ്കാരം എന്ന പേരിൽ മന്ത്രവാദങ്ങളുടെയും അന്ധവിശ്വാസ കേന്ദ്രങ്ങളുടെയും വിപണനമായി ഏറ്റവും വലിയ കേന്ദ്രമായി കേരളം മാറാൻ വേറൊരു പശ്ചാത്തലം കൂടിയുണ്ട്. സാങ്കേതികമായും സൗകര്യങ്ങളുടെയും ഭൗതിക സംവിധാനങ്ങളുടെയും പുരോഗമനം കേരളത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി, ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വിഭിന്നമായി, ഗൾഫ് പണത്തിന്റെയും സൗകര്യങ്ങളുടെയും സംവിധാനങ്ങളുടെയും വിഷയത്തിൽ കേരളമേറെ മുമ്പിലാണ്. മനുഷ്യർ വിചാരിച്ചതുപോലെ ഭൗതിക സംവിധാനങ്ങളും സൗകര്യങ്ങളും വർദ്ധിച്ചാൽ ജീവിതത്തിന്റെ സ്വാസ്ഥ്യവും സമാധാനവും തിരിച്ചു പിടിക്കാൻ കഴിയുമോ? ഇല്ല. എത്ര വലിയ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായാലും, ഏത് മുന്തിയ തരം കാറുണ്ടായിരുന്നാലും, എത്ര വലിയ ബംഗ്ലാവ് പണിതാലും, ഒരു മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഉത്ഭവസ്ഥാനം അവന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ പിൻബലല്ലാതെ സ്വസ്ഥത അവന് ലഭിക്കുകയില്ല. ഞാൻ ഓതിവച്ച പരിശുദ്ധ ഖുർആനിലുള്ള ആയത്ത്,
അല്ലാഹുവിൽ വിശ്വസിക്കുകയും അല്ലദീന ആമനു അല്ലാഹുവിൽ വിശ്വസിക്കുകയും എന്നിട്ട് അതോടൊപ്പം ദുൽബ് കലർത്താതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉലായിക ലഹുമുൽ അംന് അവർക്കാണ് നിർഭയത്വമുള്ളത് ഒന്നിനെയും പേടിക്കേണ്ടതില്ലാത്ത അവസ്ഥയുള്ളത് പലതിനെയും ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ് പലരും ആ ഭയപ്പാടിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നത് ദുൽമ കലരാത്ത ഈമാനുള്ള ആളുകൾക്കാണ് എന്താണ് ദുൽമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ ദുൽമ എന്ന് പ്രയോഗിച്ചത് ഷിർക്കിനെയാണ് ഇന്ന ഷിർക ല ദുൽമുൻ അദീം അള്ളാഹുവിൽ അഭയം പ്രാപിക്കേണ്ടവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടവർ അള്ളാഹുവിനോട് ചോദിക്കേണ്ടവർ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവർ അള്ളാഹുവിനോട് സഹായം ചോദിക്കേണ്ടവർ അവനല്ലാത്ത ആളുകളിലേക്കും വ്യക്തികളിലേക്കും ശക്തികളിലേക്കും ചെന്ന് അവലംബിക്കുമ്പോ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലായി മാറുന്നു ഈ ദുൽമില്ലാത്ത വിശ്വാസമാണ് ഓരോ വ്യക്തിയിലും ഉണ്ടാകേണ്ടത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാചകവുമായി ഈ ഖുർആനിന്റെ ആയത്തിന് ബന്ധമുണ്ട് കാരണം ഖുർആൻ ഒരിടത്ത് ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു ചോദ്യം നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത വിഭാഗം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന പൂജിക്കുന്ന വ്യക്തികളുണ്ടായിരുന്നു ആൾക്കൂട്ടമുണ്ടായിരുന്നു അവരോടാണ് ചോദിച്ചത് അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംന് നിങ്ങൾ പലതിനെയും പേടിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇന്നും നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പേടിച്ച് നടക്കുന്ന ആളുകളുണ്ട് രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കാണുന്ന കണിയെ ഭയപ്പെടുന്നവരുണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർമാര് ആദ്യം കിട്ടുന്ന കൈനീട്ടത്തെ പേടിക്കുന്നുണ്ട് നല്ല കൈനീട്ടം കിട്ടണേ എന്ന് വിചാരിക്കുന്നവരുണ്ട് രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്ന കാലിച്ചാക്കോ കണിയോ ഭയപ്പെടുന്ന ആളുകള് തന്റെ വാഹനത്തെ ക്രോസ് ചെയ്ത് ഓടുന്ന പൂച്ചയെയോ അല്ലെങ്കിൽ അത്തരം പ്രാണികളെയോ ഭയപ്പെടുന്ന ആളുകള് ഇങ്ങനെ പലതിനെയും പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അക്കങ്ങളെയും നമ്പറുകളെയും പേടിക്കുന്ന ആളുകള് ഇങ്ങനെ ഒരുപാട് ഭയപ്പാടുകൾക്കിടയിൽ ജീവിക്കുന്ന വ്യക്തികള് ഇതൊക്കെ വിശ്വാസത്തിന്റെ പിൻബലമുള്ള ഭയപ്പാടാണ് കണിയെ പേടിക്കണോ കൈനീട്ടം ഭയപ്പെടണോ നന്മ തിന്മകളൊക്കെ കൈനീട്ടത്തിലാണോ കണിയിലാണോ ധരിക്കുന്ന ഉറുക്കിലാണോ കൊണ്ടു നടക്കുന്ന ചരടിലാണോ ഇതൊക്കെ വിശ്വാസത്തിന്റെ അഥവാ അന്ധവിശ്വാസത്തിന്റെ പിൻബലമുള്ള വിപണന കേന്ദ്രമായി മാറിയിട്ടുള്ള കേരളത്തിന്റെ അവസ്ഥയാണ് ഉറുക്കും നീലും നൂലും അതേപ്രകാരം തന്നെ തകിടുകളും ഏലസുകളും കുപ്പികളുമൊക്കെ നല്ല വില വാങ്ങിയ ആളുകൾക്ക് വിപണനം ചെയ്യുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് കേരളത്തിൽ ഇവരുണ്ടാക്കിവിടുന്ന അന്ധവിശ്വാസമാണ് ആളുകളിൽ ഭയപ്പാടുണ്ടാക്കുന്നത് അതോടൊപ്പം തന്നെ ജിന്നിന്റെ സെഹറിന്റെ കൂടോത്രത്തിന്റെ മാരണത്തിന്റെ പേര് പറഞ്ഞു പേടിപ്പിക്കുന്നവര് ഇങ്ങനെ ഭയപ്പാടുകളുടെ ലോകത്ത് ജീവിക്കുന്ന ആളുകള് മരിച്ചുപോയവരുടെ പ്രേതം വരുമോ എന്ന് പേടിക്കുന്നവര് ശൈത്താനിനെ പേടിക്കുന്നവര് കുട്ടിച്ചാത്തനെ ഭയപ്പെടുന്നവര് ചേക്കുട്ടിപ്പാപ്പയെ ഭയപ്പെടുന്നവര് ഇങ്ങനെ ഭയപ്പാടുകളുടെ ലോകത്ത് ജീവിക്കുന്ന ആളുകള് ഇവയൊന്നും ഭയപ്പെടേണ്ടവരല്ല എന്നുള്ള വിശ്വാസം ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം നൽകുന്ന ഏറ്റവും വലിയ കരുത്ത് അതാണ് ഏറ്റവും വലിയ പിൻബലം അതാണ് റബ്ബി അല്ലാഹ് എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരാൾ ആ വിശ്വാസം കൊണ്ട് പ്രഖ്യാപിക്കുന്ന കാര്യമെന്താ എന്നെ സിദ്ധിച്ചു പരിപാലിക്കുന്നവൻ അവനാണ് എന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും എന്നെ നിയന്ത്രിച്ചത് അവനാണ് എനിക്ക് ഭൂമി സംവിധാനിച്ചു തന്നത് അവനാണ് എന്റെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ സഹായിക്കുന്നതും അവനാണ് അതുകൊണ്ട് ഒരു വിശ്വാസിയെ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല 17 തവണ അവനെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചു ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ റബ്ബേ നിന്നോടെ ഞാൻ സഹായം ചോദിക്കുകയുള്ളൂ നീ മാത്രമാണ് ആരാധ്യനായിട്ടുള്ളവൻ എന്തുകൊണ്ടാണ് ഒരു ദിവസം 17 തവണ ഇത് പറയിപ്പിക്കുന്നത് ഒരു മനുഷ്യനെ പിശാച് വഴിപഴപ്പിക്കുന്നത് ഏറ്റവും ആദ്യം അവന്റെ വിശ്വാസത്തിലായിരിക്കും അവിടെയാണ് കളങ്കമുണ്ടാക്കുക അവിടെ പഴപ്പിച്ചാൽ പിന്നെ എല്ലാം ഭംഗിയായി അവന് അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തിൽ കളങ്കമുണ്ടാക്കുവാനാണ് പിശാച് ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ അങ്ങനെ വരുമ്പോൾ
അല്ലാഹു അല്ലാത്ത ആളുകളെ പറഞ്ഞ് പീഡിപ്പിക്കുക എന്നത് ശൈത്താനിന്റെ പ്രബോധനത്തിന്റെ ഭാഗമാണ്, ഇബ്ലീസിന്റെ പ്രബോധനത്തിന്റെ ഭാഗമാണ്, അവന്റെ ഏർപ്പാടാണത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ മതി. നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എനിക്ക് എന്റെ റബ്ബിനെ പേടിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു, മറ്റുള്ളവരെ ഒന്നും എനിക്ക് ഭയപ്പെടേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ, നിങ്ങൾ പലരെയും ഭയപ്പെടണമല്ലോ എന്ന് പറഞ്ഞു. ഈ ഒരു പറച്ചൽ ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് ഏറ്റുപറയാൻ കഴിയണം. എനിക്ക് എന്റെ റബ്ബിനെ പേടിച്ചാൽ മതി, ഒന്നിനെയും ഞാൻ ഭയപ്പെടുന്നവനല്ല. എന്റെ റബ്ബിന്റെ പരീക്ഷണത്തിൽ, എന്റെ റബ്ബിന്റെ ഏതെങ്കിലും തരത്തിൽ എനിക്ക് നൽകുന്ന പീഡനങ്ങളും എന്റെ മാനസിക പ്രശ്നങ്ങളും എന്റെ പ്രയാസങ്ങളും എന്റെ ദുരിതങ്ങളും ഒക്കെ റബ്ബ് എനിക്ക് എന്നോട് കാണിക്കുന്ന കാരുണ്യം മാത്രമാണെന്ന് ചിന്തിക്കുമ്പോ, ഒരു വിശ്വാസിക്ക് നൽകുന്ന, ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ നൽകുന്ന, വിശ്വാസിയുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ അവന് നൽകുന്ന ഈമാൻ കൊണ്ടുള്ള ആ പ്രചോദനമുണ്ടല്ലോ, ലോകത്ത് മറ്റൊരാൾക്കും ലഭിക്കാത്തൊരു പ്രചോദനമാണത്. പരിശുദ്ധ ഖുർആൻ ഈമാനിന്റെ ഭാഗമായിട്ട് നമ്മൾ ആറാമത് എണ്ണി പറയുന്ന ഖദർ ഖലാഇലുള്ള വിശ്വാസത്തെ സൂറത്തുൽ ഹദീദിന്റെ 22-23 ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത്? വിശുദ്ധമായ ഒരു വിശ്വാസം കൊണ്ട് ഒരു മനുഷ്യന് ലഭിക്കേണ്ടത്, ആ വിശ്വാസത്തിന്റെ കരുത്തിൽ ജീവിക്കുമ്പോ അവൻ അതിജയിക്കുവാനുള്ള, അവന് മുന്നോട്ടു പോകുവാനുള്ള എല്ലാ വഴികളും സുഗമമായി മുന്നോട്ട് കാണാമെന്നുള്ളതാണ്. വഴി അടഞ്ഞു പോകുമെന്നവന് തോന്നുകയില്ല. എന്ത് പ്രശ്നങ്ങൾ വന്നാലും കടങ്കേറി ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട്, രോഗം കൊണ്ട് പ്രയാസത്തിന് മേൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, ദുരിതത്തിന് മേൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, കച്ചവടം തകർന്നു പോയിട്ട് ജീവിതം അവസാനിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, പ്രണയ നൈരാശ്യം ബാധിച്ച യുവാക്കളുണ്ട്. ജീവിതത്തിൽ എന്തെന്ത് പ്രതിസന്ധികൾ മനുഷ്യൻ അഭിമുഖീകരിക്കുന്നുണ്ടോ, ഈ പ്രതിസന്ധികൾ ഒന്നും തന്നെ അവനെ തകർക്കുകയില്ല, അവനെ തളർത്തുകയില്ല. റബ്ബന്റെ കൂടെയുണ്ട് എന്ന ചിന്തയുണ്ട് എങ്കിൽ, കാരണം എന്താ, എന്റെ റബ്ബനെ കൈവിടിയുകയില്ല എന്നുള്ള വിശ്വാസം, താൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും റബ്ബിന്റെ തീരുമാനമാണെന്നുള്ള വിശ്വാസം, അതെനിക്ക് ഹൈറായി മാത്രമേ തോന്നു ഭവിക്കുകയുള്ളൂ എന്നുള്ള വിശ്വാസം. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, മാ അസ്വാബ മിൻ മുസീബത്തും ഫിൽ അർള വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യനും അനുഭവിക്കുന്ന ഒരു മുസീബത്ത്, ഒരു വിപത്ത്, ഒരു ആപത്ത് അല്ലെങ്കിൽ ഒരു സംഭവം, ഒന്നും ആർക്കും സംഭവിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഒന്നും സംഭവിക്കുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ൽ, അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ അവ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന് അത് വളരെ എളുപ്പമാണ്. അച്ഛൻ എങ്ങനെയാണ് മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുക? അത് വലിയ പ്രയാസമാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആളുകൾക്ക് വക്രബുദ്ധിയോടെ ചോദിക്കാനുള്ള ചോദ്യത്തിനിട്ട് കൊടുക്കുന്ന വിശ്വാസമല്ല. പടച്ചോൻ എന്നെ നരകത്തിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിന് നന്മ ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ട്. പടച്ചവൻ എന്നെ സ്വർഗത്തിലേക്കാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് തിന്മ ചെയ്യാതിരിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ ചോദ്യം ചോദിക്കുവാനുള്ള ഈ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത്, തൊട്ടുടനെ അല്ലാഹു പറഞ്ഞു, എന്തിനു വേണ്ടില്ലേ, ഒരു കാര്യത്തിന് വേണ്ടി. എന്തിനാണ് ഈ വിശ്വാസം വിശ്വാസികളെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്? ലികൈലാ തസൗ അലാ മാ ഫാതക്കും, നിങ്ങൾക്ക് സംഭവിച്ചു പോയ നഷ്ടങ്ങളുടെ പേരിലല്ലേ നിങ്ങൾ ദുഃഖിക്കുന്നത്, നിങ്ങൾ നിരാശരാകുന്നത്? നഷ്ടപ്പെട്ടു പോയ ഒന്നിന്റെ പേരിൽ നിങ്ങൾ നിരാശരാകാതിരിക്കാൻ, വലാ തഫ്രഹു, നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ, അഹങ്കരിക്കാതിരിക്കാൻ, ബിമാതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒന്നുകൊണ്ട് നിങ്ങൾ അമിതമായി അമിതാഹ്ലാദം പ്രകടിപ്പിക്കാതിരിക്കാൻ. അല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അപ്പോൾ ഒരു മനുഷ്യന് ലഭിക്കുന്ന നേട്ടത്തിലോ അവന് സംഭവിക്കുന്ന നഷ്ടത്തിലോ നിരാശയുണ്ടാവില്ല, അമിതമായി ആഹ്ലാദിക്കില്ല. എത്ര സമ്പത്തുണ്ടെങ്കിലും, ഏത് അധികാരം ലഭിച്ചാലും, എത്ര സൗന്ദര്യമുണ്ടെങ്കിലും അവൻ അഹങ്കാരിയാകുന്നില്ല. കാരണം ഇത് റബ്ബെനിക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാണ്, റബ്ബ് നൽകിയിട്ടുള്ളതാണ്. ഇതെന്റെ കഴിവല്ല, എന്റെ സാമർത്ഥ്യമല്ല, എന്റെ പ്രവർത്തനമല്ല. അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിന് അവകാശമില്ല. രണ്ടാമത്തെ ഭാഗം നിരാശയുടെ ഭാഗമാണ്. എത്ര
അത്രയത്ര നിരാശ പൂണ്ട ആളുകളാണ് റെയിൽവേ ട്രാക്കിലും ഒരു കുപ്പി വിഷത്തിലും ഒരു തുണ്ടം കയറിലും ജീവിതം കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നത്. വിശ്വാസിക്ക് നിരാശയില്ല, കാരണം തീരുമാനിക്കപ്പെട്ട കാര്യം മാത്രമേ തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും നിരാശയില്ലാതെ പ്രതീക്ഷയുമായി ജീവിക്കാൻ കഴിയുന്ന വിശ്വാസി, ഇത് റബ്ബിന്റെ തീരുമാനമാണെന്നുള്ള വിശ്വാസമാണ് അവനെ വീണ്ടും ജീവിക്കുവാൻ. പ്രതീക്ഷയുടെ പുല്ലാമ്പുകൾ വീണ്ടും അവന്റെ ഭൂമികയിലേക്ക് വീണ്ടും ഉയർന്നു വരാൻ പ്രേരിപ്പിക്കുന്നത് അവന്റെ വിശ്വാസമാണെങ്കിൽ, ഈ വിശ്വാസത്തിൽ നിന്ന് വിട്ടുനിന്നാലോ, ഈ വിശ്വാസത്തിൽ കളങ്കം വന്നാലോ, ഈ വിശ്വാസത്തിൽ അശുദ്ധമായ വല്ലതും കടന്നു വന്നാലോ, റബ്ബൊരുത്തനിൽ നിന്ന് വിട്ടുപോയാലോ. എപ്പോഴും ഓതാറുള്ള ഒരു ആയത്തുണ്ട്, സൂറത്തുൽ ഹജ്ജിലുള്ള ആയത്ത്, വമൻ യുശ്രിക്കു ബില്ലാഹി ഫകഅന്നമാ ഹറമിനസ്സമാ, എന്റെ റബ്ബിന് പുറമെ മറ്റു പലരും എന്നെ സഹായിക്കുമെന്നും മറ്റു പലരും എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമെന്നും മറ്റു പലരെയും എനിക്ക് സമീപിക്കാമെന്നും വിശ്വസിക്കുന്നവർ, അവരാകാശത്ത് നിന്ന് വീണവരെ പോലെയാണ്. അവനെ പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോകും, കാറ്റവനെ വഹിച്ചു കൊണ്ടുപോകും. ഫീ മകാനിൻ സഹീഖ്, ഏത് പടുകുഴിയിലും അവൻ പോയി പതിച്ചേക്കാം. അങ്ങനെയാണല്ലോ എത്രയോ ആളുകൾ ഈ അന്ധവിശ്വാസത്തിന്റെ ബലിയാടുകളായി നമ്മുടെ നാട്ടിൽ ജീവൻ പോകുന്നു, മാനം പോകുന്നു, സമ്പത്ത് പോകുന്നു. സീന എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരി കൊല്ലപ്പെട്ടതുപോലും രോഗചികിത്സയുടെ ഭാഗമായിട്ട് മന്ത്രവാദിയുടെ ചവിട്ടും കുത്തുമേറ്റുമാണ്. വയനാട് ജില്ലയിലെ കബനിപ്പുഴയിൽ ഒരു ദിവസം രാവിലെ സുധ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ജഡം പൊന്തി വരികയുണ്ടായി. ഈ സഹോദരിയെ കൊലപ്പെടുത്തിയത് ഭർത്താവാണെന്ന പേരിൽ രണ്ടു മൂന്ന് ദിവസം പ്രചരണങ്ങൾ നടന്നു. പിന്നീടാണ് കൊന്നത് ഭർത്താവല്ല, പ്രദേശത്തുള്ളൊരു തങ്ങളാണ് എന്ന് മനസ്സിലായത്. തങ്ങളെ അറസ്റ്റ് ചെയ്തു. എന്തേ കാരണം? സുധയുമായി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന ഭർത്താവിനെ ഈ സഹോദരി വിചാരിച്ചു തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളാണ് ഈ തങ്ങൾ എന്ന്. അങ്ങനെ തങ്ങളെ സമീപിച്ചതാണ്. തങ്ങൾ ചികിത്സ തുടങ്ങി, കാശ് വാങ്ങി. പണം പോയതല്ലാതെ ഭർത്താവ് തിരിച്ചു വന്നില്ല. അവസാനം ഈ ഭർത്താവിനെ തിരിച്ചു കിട്ടുകയില്ല എന്നും തന്റെ പണം നഷ്ടപ്പെട്ടു എന്നും മനസ്സിലാക്കിയ ഇവൾ നിരന്തരമായി ഫോൺ ചെയ്തു, ഒന്നുകിൽ തന്റെ പണം തരണം, അല്ലെങ്കിൽ ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് വരണം. ഇത് രണ്ടും കിട്ടുന്നില്ല എന്ന് ബോധ്യം വന്നപ്പോൾ ശല്യം സഹിക്കവയ്യാതെയാണ് സൈതലവിത്തങ്ങൾ എന്ന് പറയുന്ന തങ്ങൾ ഈ പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അടിച്ചു കൊന്ന് ചാക്കിൽ കെട്ടി പുഴയിൽ തള്ളുന്നത്. ആ കേസിന്റെ വിധി അടുത്ത കാലത്താണ് വന്നത്. ജയിലിലായി, ശിക്ഷ വിധിച്ചു. നോക്കൂ നിങ്ങള്, അന്ധവിശ്വാസത്തിന്റെ ബലിയാടുകളാണ് ഇവരൊക്കെ. എത്രയോ ആളുകളുടെ മാനം നഷ്ടപ്പെടുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു, സമ്പത്ത് നഷ്ടപ്പെടുന്നു. വിശ്വാസത്തിന്റെ വിശുദ്ധമായ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ, ആ ഭൂമികയിൽ ജീവിക്കുന്നവൻ, അവനെ സംബന്ധിച്ചിടത്തോളം ചൂഷണമുക്തമായൊരു ജീവിതം അവന് നയിക്കാൻ പറ്റും. ചെമ്മാടി നിന്ന് പോകുന്ന വണ്ടികളിൽ നിന്ന് മമ്പുറം മക്കാമിലേക്ക് പണമെറിയുന്നില്ലേ? ആരാണ് ഈ പണമെറിഞ്ഞു കൊടുക്കുന്ന ആളുകള്? ആവശ്യങ്ങൾ വീടുവാനും ദുരിതങ്ങൾ നീങ്ങുവാനും രോഗം മാറുവാനും പ്രയാസങ്ങൾ നീങ്ങുവാനും പണം കൊടുക്കേണ്ടി വരുന്നുവെങ്കിൽ പണക്കാരന്റെ പണത്തിന്റെ കനം നോക്കി പ്രസാദിക്കുന്ന പണച്ചവനാണ് ഭൂമി ലോകത്തുള്ളത് എങ്കിൽ അങ്ങനെയൊരു പണച്ചവൻ ലോകത്തിന് ആവശ്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ലല്ലോ. പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും മനസ്സറിയുന്നവനായിരിക്കണ്ടേ പണച്ചവൻ? അപ്പോഴാരാണ് ഈ ചൂഷണം വിധേയമായിട്ടുള്ള വിശ്വാസം പഠിപ്പിച്ചിട്ടുള്ളത്? ആരാണ് ദർഗകളിലേക്ക് പണം കൊടുക്കാൻ പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് ദുഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ? അല്ല. സ്വഹാബികളാണോ? അല്ല. മദ്ഹബിന്റെ ഇമാമികളാണോ? അല്ല. അവരൊന്നും ദർഗകളിലും മക്കാമകളിലും ഭണ്ഡാരപ്പെട്ടികൾ വെച്ച് പണം നിക്ഷേപിക്കുവാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇതിന്റെ പിന്നിൽ ചൂഷകർ മാത്രമാണ്. ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഇത്തരം വിശ്വാസങ്ങളുടെ പേരിലാണ് ആളുകൾ ചൂഷണം ചെയ്യപ്പെടുന്നത്. അപ്പൊ എല്ലാ അർത്ഥത്തിലും മനുഷ്യർ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ജാതി മത വ്യത്യാസമൊന്നുമില്ല. ഇവിടെയാണ് പവിത്രമായ ഒരു വിശ്വാസം, വിശുദ്ധമായ ഒരു വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പിൻബലത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതത്വ ബോധമുണ്ടാകും, സമാധാനമുണ്ടാകും, സംതൃപ്തി ഉണ്ടാകും, ജീവിത ലക്ഷ്യമുണ്ടാകും. ഇന്ന് ഏറ്റവും വലിയൊരു ദുരിതം ഈ ജീവിത ലക്ഷ്യമില്ലായ്മയാണ്. എന്തിന് ജീവിക്കുന്നു എന്ന് ചോദിച്ചു നോക്ക് ആളുകളോട്.
മുസ്ലിം ചെറുപ്പക്കാർ പോലും അധാർമിക വൃത്തികളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? പരലോകത്തെ മറക്കുന്നത് കൊണ്ടാണ്. സംശുദ്ധമായ ഒരു വിശ്വാസത്തിന് മാത്രമേ മനുഷ്യന്റെ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നല്ല ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. മദ്യപാനം വർദ്ധിക്കുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്നുള്ള ചിന്ത കൊണ്ടാണ്. ആഖിറത്തെ പറ്റി ഖുർആൻ പറഞ്ഞയിടത്തൊക്കെ ആഖിറം എന്ന് പറയുന്നത് കാൽപ്പനികമായ ഒരു ലോകമല്ല എന്ന് നമ്മൾ ഉണർത്തുന്നുണ്ട്. അൽബക്കറിയുടെ തുടക്കം നോക്കൂ നിങ്ങള്, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂന സ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആരാണ് മുത്തഖീങ്ങൾ? വേദഗ്രന്ഥം വഴികാട്ടിയാകുന്ന മുത്തഖീങ്ങൾ ആരാണ്? അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്, അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, നിനക്കിറക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ്, നിനക്ക് മുമ്പിറക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ്. വബിൽ ആഖിറത്തി, പരലോക വിശ്വാസത്തെ പറ്റി പറഞ്ഞപ്പോ അതുവരെ ഈമാൻ ഈമാൻ എന്ന് പറഞ്ഞ പദപ്രയോഗം മാറ്റിയിട്ട് റബ്ബെന്ന് വേറെ പദം ഉപയോഗിക്കുകയാണ്. ഹും യൂഖിനൂൻ, അവർക്ക് ഉറപ്പാണ്, അവർക്ക് ഉറപ്പാണ്, പരലോകം ഉറപ്പാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ടോ, ഒരു സ്വർഗമുണ്ടോ, ഒരു നരകമുണ്ടോ, ഈ ഒരു ചോദ്യം പോലും വിശ്വാസിക്കുന്നവരുടെ മുമ്പിൽ പ്രസക്തമേ അല്ല. 100% അത് ഉറപ്പാണ്. കാരണം മരണാനന്തര ജീവിതമാണ് നമ്മുടെ ലക്ഷ്യം. ഇഹലോകം പ്രിയമുള്ളവരെ താൽക്കാലികമായ ഒരു ഇടത്താവളമാണ്. ഈ ഇടത്താവളമാണ് എന്നുള്ള ചിന്തയാണ് ഒരു നല്ല മനുഷ്യനായി ഒരു മനുഷ്യനെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തിന്റെ പിൻബലമാണ് രാജ്യത്ത് അധാർമിക പ്രവണതകളെ ഇല്ലാതാക്കുവാനുള്ള ഏറ്റവും വലിയ വഴി. EMS നമ്പൂതിരിപ്പാട് പറഞ്ഞല്ലേ, മുഹമ്മദ് നല്ല ഐഡിയ ഉള്ള ആളായിരുന്നു, അതുകൊണ്ടാണ് ആ ഐഡിയ പ്രയോഗിച്ചുകൊണ്ട് മുഹമ്മദ് അറേബ്യയിലുള്ള ആളുകളെ മാറ്റിയെടുത്തത്. മുഹമ്മദ് പറഞ്ഞു, മരിച്ചാൽ ഒരു ലോകമുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പറയുന്നത് വിശ്വസിച്ച് ആളുകൾ മാറിയതാണ് എന്ന്. യഥാർത്ഥത്തിൽ പരലോകം എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഐഡിയ അല്ല, അത് വരാൻ പോകുന്ന ലോകമാണ്. അതൊരിക്കലും പ്രിയപ്പെട്ടവരെ നമുക്ക് സംശയമേ ഇല്ലാത്ത ലോകമാണ്. മരണം എന്നത് ഉറപ്പാണോ? ആണ് എങ്കിൽ മരണാനന്തര ജീവിതവും ഉറപ്പാണ്, പരലോകം ഉറപ്പാണ്. ഇല്ലെങ്കിൽ ജീവിതത്തിന് എന്തർത്ഥമാവുള്ളത്? ഞാൻ വഞ്ചിക്കുന്നു, ഞാൻ ചതിക്കുന്നു, ഞാൻ മറ്റു പലരുടെയും പണം കവർന്നെടുക്കുന്നു, രക്ഷപ്പെടാനുള്ള വഴിയും ഞാൻ അത് മുഖേന ഒരുക്കുന്നു എങ്കിൽ ഇഹലോകത്ത് ആർക്കും എങ്ങനെയും ജീവിക്കാമല്ലോ. അങ്ങനെ ജീവിക്കുകയാണ് എങ്കിൽ ഭൂമി ലോകത്ത് ധാർമ്മിക വ്യവസ്ഥയും സുരക്ഷിത സമൂഹവും ഇല്ലാതായി തീരും. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കർമ്മങ്ങളെ വിചാരണ ചെയ്യുമെന്നും നന്മ തിന്മകൾക്ക് കൃത്യമായി പ്രതിഫലം നൽകുമെന്നും വളരെ കൃത്യമായി പഠിപ്പിക്കുന്നതിലൂടെ ഇഹലോകത്ത് ആരും തന്നെ കാണുന്നില്ലെങ്കിലും ജുമുഅ സമയത്ത് മോഷണം നടത്തി എന്ന് പറഞ്ഞ് ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. മിക്കവാറും മുസ്ലിമീങ്ങൾ തന്നെയായിരിക്കും ഇത്തരം പ്രതികളൊക്കെ. പക്ഷേ ഈ വിശ്വാസരാഹിത്യം കൊണ്ട്, അവിശുദ്ധമായ വിശ്വാസം കൊണ്ട് എങ്ങനെയെങ്കിലും താൽക്കാലികമായി രക്ഷപ്പെടണമെന്നുള്ള ചിന്ത കൊണ്ടാണ് ഇത്തരം ഏർപ്പാടുകളിലേക്ക് ആളുകൾ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, റബ്ബ് തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. റബ്ബിന്റെ നിരീക്ഷണ വലയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ തനിക്ക് സാധ്യമല്ലെന്നുള്ള ചിന്ത, ആ സംശുദ്ധമായ വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസമാണ് നമ്മളെ നന്നാക്കി തീർക്കുന്നത്. പോലീസ് അധികാരികളുടെ ലാത്തികൾ കൊണ്ടല്ല, ജയിലറകളെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് കൊണ്ടല്ല, ഭരണഘടനയെ പുതിയ ശിക്ഷാ നിയമ വകുപ്പുകൾ കൊണ്ടല്ല. നാം വ്യഭിചരിക്കാതിരിക്കുന്നത്, നാം മോഷ്ടിക്കാതിരിക്കുന്നത്, നാം വഞ്ചിക്കാതിരിക്കുന്നത്, നാം ചതിക്കാതിരിക്കുന്നത്, നാം ആളുകളോട് വിശ്വസ്തത കാണിക്കുന്നത് പരലോകത്തൊരു വിചാരണയുണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് എങ്കിൽ ഈ ചിന്ത കൊണ്ടല്ലേ ആളുകൾ മാറിത്തീരുന്നത്. ചെമ്മാട്ടങ്ങാടിയിൽ ഒരു മണിക്കൂർ നേരത്തേക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം മുഴുവനും എടുത്തു കളഞ്ഞു, പോലീസ് അധികാരികളുടെ നിയമപാലനം എടുത്തു കളഞ്ഞു, ആരും നിങ്ങളെ ശിക്ഷിക്കുകയില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാമെന്ന് പറഞ്ഞാല് എത്ര ജ്വല്ലറികൾ കൊള്ളയടിക്കപ്പെടും, എത്ര സഹോദരിമാര് ബലാത്സംഗം ചെയ്യപ്പെടും, എത്രയെത്ര കൊലപാതകങ്ങൾ നടക്കും, എത്രയെത്ര കൊള്ളിവെപ്പുകൾ നടക്കും, എത്രയെത്ര മോഷണങ്ങൾ നടക്കും. പക്ഷേ ഈ മോഷണങ്ങളിലൊന്നും ഉണ്ടാകാത്ത, ഈ ബലാത്സംഗങ്ങളിൽ പ്രതിചേർക്കപ്പെടാത്ത, ഈ ഒരു ഏർപ്പാടുകൾക്ക് പോകാത്ത എത്ര ആളുകളുണ്ടെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിന്റെ വിശുദ്ധിയിൽ ജീവിക്കും
ജീവിക്കുന്ന 100% മുഅ്മിനീങ്ങളായിട്ടുള്ള ഒരൊറ്റ മനുഷ്യനും ലോകത്തുള്ള ഒരു നിയമ വകുപ്പിനെയുമല്ല ഭയപ്പെടുന്നത്, അവൻ അവന്റെ റബ്ബിനെയാണെന്ന് തുറന്ന് പ്രഖ്യാപിക്കാൻ പറ്റും. ഇങ്ങനെയൊരു സമൂഹമുണ്ടായാൽ പോലീസ് അധികാരികൾക്ക് അതല്ലേ ലാഭം, നിയമ വകുപ്പിന് അതല്ലേ ലാഭം, ഭരണാധികാരികൾക്ക് അതല്ലേ നേട്ടം. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസി സമൂഹത്തെയാണ് നാം ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അത്തരം വിശ്വാസ സംഹിതകളിലേക്കാണ് നാം ആളുകളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഇതിന് ആളെ കിട്ടാത്തത് എന്തുകൊണ്ടാ? ദുനിയാവിന്റെ പിറകിൽ ഓടുകയാണ് ആളുകള്. എങ്ങനെയെങ്കിലും ദുനിയാവ് വാരിക്കൂട്ടണമെന്നുള്ള ചിന്ത, ഈ ദുനിയാവിന്റെ പിറകിൽ ഭൗതിക ലോകത്തിന്റെ ആഹ്ലാദത്തിന്റെ ആസ്വാദനത്തിന്റെ മേഖലകളിലേക്ക് ചെന്ന് എവിടേക്കാണ് അവസാനം നമ്മൾ ചെന്നെത്തിച്ചേരുന്നത്? ജീവിതം അവസാനിച്ചു കഴിയുമ്പോ ഒന്നുമില്ലായ്മയിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ബോധം പോലും മനുഷ്യർക്കില്ലല്ലോ. ജീവിതം പ്രിയമുള്ളവരെ, എല്ലാം വാരിക്കൂട്ടിയിട്ടും ഒരുപാട് സമ്പാദ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും എത്രയോ അധികാരങ്ങളുടെ പിൻബലമുണ്ടായിട്ടും മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞാൽ, ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ, ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ, ബന്ധുജനങ്ങൾ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ, കുടുംബക്കാര് മാറി നിന്നു കഴിഞ്ഞാൽ, മണ്ണിലേക്ക് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ കബറിലങ്ങ് ജീർണിക്കാൻ തുടങ്ങും, ദുർഗന്ധം വമിക്കാൻ തുടങ്ങും, അവന്റെ ശരീരം അളിയാൻ തുടങ്ങും, അതിൽ നിന്ന് പുഴുക്കൊളിരിയാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഈ ശരീരത്തിന് വേണ്ടി, ഈ ആസ്വാദനങ്ങൾക്ക് വേണ്ടി ഓടി നടന്നതൊക്കെ വെറുതെയായിത്തീരും. അപ്പോൾ ഒരു മരണാനന്തര ജീവിതം എന്നുള്ള ചിന്ത, അവിടെ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഈ ആത്മാവുണ്ടല്ലോ, റബ്ബ് നമുക്ക് കനിഞ്ഞു നൽകിയ ആത്മാവ്, മനുഷ്യന് മാത്രം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിക്ഷേപിച്ച റൂഹ്, ആ റൂഹിനെ സംശുദ്ധമായി നമ്മൾ തിരിച്ചു കൊടുക്കണം, അതിന്റെ ഫിത്രത്തിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം. നമുക്ക് ആഹ്ലാദിക്കുവാനുള്ള, നമുക്ക് സന്തോഷിക്കുവാനുള്ള, നമുക്ക് സന്താപമുള്ള, വികാരമുള്ള, വിചാരമുള്ള ഒരു അവസ്ഥ നൽകിയത് ആരാ? ഇതൊന്നുമില്ലാത്ത ജീവികളെ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. മനുഷ്യന് മാത്രം അള്ളാഹു ഇത് നൽകിയത്, അവന് ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദകളും വിധിവിലക്കുകളും പഠിപ്പിച്ചത്. ആ വിധിവിലക്കുകൾ പാലിച്ച് ശുദ്ധമായ ആത്മാവോടുകൂടി തിരിച്ചു പോകാനാണ് ആ തിരിച്ചുപോക്ക് നമ്മൾ ഓരോ സമയത്തും പ്രതീക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടിയാണ് ഇത്തരം സദസ്സുകള്, അതിനുവേണ്ടിയാണ് ഖുത്ബകള്, അതിനുവേണ്ടിയാണ് വഅളുകള്, അതിനുവേണ്ടിയാണ് ഖുർആൻ ക്ലാസ്സുകള്. ഉപയോഗപ്പെടുത്തേണ്ടത് അതാണ്. ശുദ്ധമായ ഒരു വിശ്വാസത്തിന്റെ പ്രതലത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഏത് സമയത്തും കളങ്കപ്പെട്ടു പോകുന്ന അവന്റെ ആത്മാവിനെ, അവന്റെ വിശ്വാസത്തെ പരിശുദ്ധിപ്പെടുത്താൻ വീട്ടിൽ നമ്മൾ എപ്പോഴും ഷാംപൂ വാങ്ങിച്ചു വെക്കാറില്ലേ, സോപ്പ് വാങ്ങിച്ചു വെക്കാറില്ലേ, പൗഡർ വാങ്ങിച്ചു വെക്കാറില്ലേ, ക്രീമുകൾ വാങ്ങിച്ചു വെക്കാറില്ലേ? നമ്മുടെ ശരീരത്തെ, നമ്മുടെ വസ്ത്രത്തെ, അഴുക്കുപുരണ്ട നമ്മുടെ വസ്ത്രങ്ങളെ ഒക്കെ വൃത്തിയാക്കി വെക്കാൻ നമ്മൾ ശ്രമിക്കാറില്ലേ? ഈ വൃത്തിയാക്കി വെക്കുന്നതൊക്കെ വീണ്ടും വീണ്ടും അഴുക്കാകാറുണ്ട്, വീണ്ടും നമ്മളത് വൃത്തിയാക്കാറുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കണ്ടേ, ആത്മാവിനെ പരിശുദ്ധിപ്പെടുത്തണ്ടേ? അവൻ മാത്രമാണ് വിജയിച്ചവൻ, അവൻ മാത്രമാണ് വിജയിച്ചവൻ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഇതിനെ പരിശുദ്ധിപ്പെടുത്തുവാനുള്ള മാർഗമാണ് അള്ളാഹുവിന്റെ വേദഗ്രന്ഥം. ഇത്തരം ദിക്കറുകള്, ഇത്തരം സദസ്സുകള്, ഇത്തരം ഉത്ബോധനങ്ങള്, ഇത്തരം വേദികള്, അതിനുവേണ്ടിയാണ് നാം ഇത്തരം സമയങ്ങൾ വിനിയോഗിക്കുന്നത്. സംശുദ്ധമായ വിശ്വാസം നിലനിർത്തുവാനും സംശുദ്ധമായ ജീവിതം നയിക്കുവാനും ശുദ്ധ പ്രകൃതിയോടുകൂടി തിരിച്ചു പോകുവാനുമുള്ള ഒരവസ്ഥ നമുക്കുണ്ടാകണം. ബിഖൽബിൻ സലീം, സുരക്ഷിതമായൊരു ഹൃദയമുണ്ടല്ലോ, അഥവാ ആ സലാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സിൽമ് എന്ന് പറയുന്ന ആ വാക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് അർത്ഥങ്ങൾ അതിനെ വെക്കാറുണ്ട്. ശാന്തമായത്, സുരക്ഷിതമായത്, രക്ഷപ്പെട്ടത്, എല്ലാ അർത്ഥത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാലും മനസ്സ് കളങ്കപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെയൊക്കെ മാറ്റി നിർത്തേണ്ടതുണ്ട്. അതോടൊപ്പം അതിനെ ശുദ്ധീകരിക്കുവാനും അതിനെ പ്യുവറായി നിലനിർത്തുവാനും എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. വിശ്വാസത്തിന്റെ മേഖലയിൽ പ്രത്യേകിച്ച് ഉറുമ്പരിക്കുന്നത് പോലെയായിരിക്കും ജീവിതത്തിൽ കളങ്കപ്പെട്ട വിശ്വാസങ്ങൾ കടന്നു വരുന്നത്. വളരെ കൃത്യമായി റബ്ബിനെ പറ്റിയുള്ള ബോധം, അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത, റബ്ബ് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം ഏത് സമയത്തും നിലനിർത്തുന്നതോടൊപ്പം ആരെന്തൊക്കെ പ്രലോഭനങ്ങൾ വന്നാലും എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാലും പരിശുദ്ധ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന സൂറത്തു ഫാത്തിഹയുടെ തുടക്കം തന്നെ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം
പടച്ചവൻ റഹ്മാനാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു, അവൻ റഹീമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി, അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റിയുള്ള ബോധമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. നമ്മൾ എത്ര പാപം ചെയ്താലും, എത്ര കുറ്റം ചെയ്താലും, എന്തൊക്കെ അധാർമിക പ്രവൃത്തികളിൽ ഏർപ്പെട്ടു പോയാലും നിരാശരാകാൻ നമുക്ക് ഒരു വഴിയുമില്ല. റബ്ബ് നമ്മളെ വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിന്റെ കരുണയെ തൊട്ട് നിരാശരാകണ്ട കേട്ടോ. എത്ര തിന്മ ചെയ്തവനാണെങ്കിലും, എന്ത് പാപം ചെയ്താലും, എത്ര മദ്യപനായാലും, എത്ര പലിശ വാങ്ങിയാലും, ഞാനിനി എന്റെ റബ്ബിനോട് എങ്ങനെ ചോദിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. റബ്ബ് നിങ്ങളെ ഇപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വഴിതെറ്റിപ്പോയ തന്റെ അടിമ തിരിച്ചു വരുന്നത് പോലെ റബ്ബ് നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പ്രതീക്ഷ നിലനിർത്തണമെങ്കിൽ റബ്ബിലുള്ള വിശ്വാസം കൃത്യമായിരിക്കണം. ഈ പ്രതീക്ഷ അസ്ഥാനത്താക്കുകയാണ് അവിശുദ്ധമായ വിശ്വാസം ചെയ്യുന്നത്. എന്തിനാ ജാറത്തിലേക്ക് പോകുന്നത്? എന്തിനാ മക്ബറയിലേക്ക് പോകുന്നത്? എന്തിനാ ഔലിയാക്കളോട് ചോദിക്കുന്നത്? റബ്ബിനോട് നമുക്ക് നേർക്കുനേരെ പ്രാർത്ഥിക്കാൻ പറ്റില്ല, നമ്മൾ പാപികളാണ്. അതുകൊണ്ട് ഇവരോട് ചെന്ന് പറയുമ്പോ, ഇവർ അള്ളാഹുവിനോട് പറയുമ്പോ അപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയാറുണ്ട്. ഈ അവിശുദ്ധമായ വിശ്വാസം നൽകുന്ന സന്ദേശം എന്താ? എന്റെ റബ്ബിനേക്കാൾ കൂടുതൽ കരുണ ഈ കിടക്കുന്ന മക്ബറയിലുള്ള, ഈ കിടക്കുന്ന ജാറത്തിലുള്ള, ഈ കിടക്കുന്ന മക്കാമിലുള്ള വലിയനാണെന്നല്ലേ. പ്രിയപ്പെട്ടവരെ, ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്. ഈ ആശയം തന്നെ ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. കാരണം റബ്ബിനെ പോലെ നമ്മളോട് ഇഷ്ടമുള്ള, റബ്ബിനെ പോലെ നമ്മളോട് കരുണയുള്ള, റബ്ബിനെ പോലെ നമ്മളോട് ദയയുള്ള, റബ്ബിനെ പോലെ നമ്മളോട് ഇഷ്ടമുള്ള, റബ്ബിനെ പോലെ നമ്മളോട് സ്നേഹമുള്ള ഒരൊറ്റ മഖ്ലൂഖും ലോകത്തില്ല. അതിൽ മാതാപിതാക്കളില്ല, ബന്ധുജനങ്ങളില്ല, ലോകത്തൊരാളുമില്ല. നമ്മളോട് എത്രമാത്രം അള്ളാഹുവിന് ഇഷ്ടമുണ്ടെന്ന് ആലോചിച്ചു നോക്ക്. എത്ര തിന്മ ചെയ്താലും നമ്മുടെ വായുവും നമ്മുടെ വെള്ളവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവിതവും ഒക്കെ അള്ളാഹു കനിഞ്ഞരുളി നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഏത് നിരീശ്വരവാദിക്കും ഏത് നിർമ്മതവാദിക്കും അവൻ നൽകിക്കൊണ്ടേയിരിക്കുന്നു. റബ്ബിന്റെ ഈ അഖിലാണ്ട പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങൾ മുഴുവനും അള്ളാഹു ഭൂമി ലോകത്തവന്റെ കരുണ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഈ കാരുണ്യം എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. അത് മുറിഞ്ഞു പോകുന്ന ഒരു അവസരം വരാനുണ്ട്, അത് തടയപ്പെടുന്ന ഒരു നേരം വരാനുണ്ട്. ആ നേരത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ് എപ്പോഴും ഇങ്ങനെ കിട്ടൂല. മരിക്കുന്നത് വരെയോ കുറച്ചോര് ഇതിന്റെ സൗജന്യം തരുള്ളൂ. റൂഹങ്ങ് തിരിച്ചു കൊണ്ടുപോകുന്നത് വരെയേ ഇതിന്റെ സൗജന്യം തരുള്ളൂ. അവിടെ നിന്ന് നിർത്തും, അവിടെ അവസാനിക്കും. പിന്നെ നീ ഒരു ദിവസം ശ്വസിച്ച വായുവും നിന്റെ വെള്ളവും നിന്റെ കണ്ണിന്റെ കാഴ്ചയും നിന്റെ കാതിന്റെ കേൾവിയും നിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ റബ്ബിന്റെ സൗജന്യമായി അനുഭവിച്ചതിന് കണക്ക് പറയേണ്ടെന്ന് നാളെ എത്തുമ്പോ റബ്ബിനോട് നന്ദികേട് കാണിച്ച, റബ്ബിനോട് വിപരീതം കാണിച്ച, റബ്ബിന്റെ കൽപ്പനകൾ തെറ്റി നടന്ന, റബ്ബിന്റെ വിധിവിലക്കുകൾ മറികടന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹസിറ ദുനിയാ വൽ ആഖിറ, മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം എന്താ? ദുനിയാവ് ഭൗതിക ലോകവും പരലോകവും പരാജയപ്പെടല. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരുപാട് നന്മ നിറഞ്ഞ തസ്കിയത്തിന്റെ ഭാഗമായിട്ടുള്ള കുറെ ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഒരു മക്കാലത്തിൽ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവൻ ആരാ? ഒരാളാണ് അയാളിങ്ങനെ ദുനിയാവിന്റെ പുറകിൽ പോകും. എങ്ങനെങ്കിലും ഈ കടക്കൊന്ന് വീട്ടണം, എങ്ങനെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം, എങ്ങനെങ്കിലും ഒന്ന് മെച്ചപ്പെടണം, ഈ ചിന്തയോടുകൂടി ഓടും. അവൻ എപ്പോഴും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയാണ്. എവിടെ രക്ഷപ്പെടണം? ദുനിയാവിൽ. ആ ഓട്ടത്തിന്റെ പിന്നാലെ അവന് നിസ്കരിക്കാൻ സമയമുണ്ടാവില്ല, അവന്റെ ജീവിത ലക്ഷ്യത്തെ പറ്റി ചിന്തിക്കാൻ സമയമുണ്ടാവില്ല, മതകീയമായ സദസ്സുകൾക്ക് സമയമുണ്ടാവില്ല, ഖുർആൻ ക്ലാസുകൾക്ക് സമയമുണ്ടാവില്ല, നിസ്കാരങ്ങൾക്കൊക്കെ വൈകി വരും. ഓൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതം കരുപിടിപ്പിക്കാനുള്ള ഓട്ടത്തിലാ. അത് കിട്ടുമോ? ഇല്ല. അവസാനം അവന്റെ റൂഹേറ്റെടുക്കാൻ മലക്കുൽ മൗത്ത് വരും. തിരിച്ചു പോകാൻ നോക്കുമ്പോൾ പടച്ചോനെ കുറച്ച് സമയം തരുമോ? സമയം കിട്ടിയിട്ടിരുന്നില്ല, എനിക്ക് നന്നാകാൻ സമയം കിട്ടിയിരുന്നില്ല, തിരിച്ചു പോകാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ പടച്ചവൻ വലഞ്ഞു, അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാലുഹാ, സമയം വന്നെത്തിക്കഴിഞ്ഞാൽ ഒരൽപ്പം പോലും ആരെയും അല്ല ബന്ധിക്കൂല. എപ്പോഴും ആകാം, ഏത് റോഡിലും വീട്ടിൽ രാത്രി കിടന്നുറങ്ങിയാൽ നേരം വെളുക്കാത്തവരാണ് ഞാനും നിങ്ങളും. തീർന്നിരിക്കും, ഒരു സൈലന്റ് അറ്റാക്ക് വന്നാൽ മതി,
ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർമാര് ആ സമയത്ത് തന്നെ വീണ് മരിക്കാറുണ്ട്, റോഡിലൂടെ നടന്നു പോകുന്നവർ വീണ് മരിക്കാറുണ്ട്. ഒരു കുഴപ്പവും ഇല്ലാത്ത ആളുകളും രാത്രി കിടന്നിറങ്ങിയാൽ നേരം വെളുക്കുമ്പോൾ ഉരുട്ടി എഴുന്നേൽപ്പിച്ചിട്ടും എഴുന്നേൽക്കാത്തവരുണ്ട്. മരണം വരാൻ അധികം സമയമില്ലെന്ന് ചുരുക്കം. ഇവൻ ദുനിയാവിന്റെ പറകിലായിരുന്നു, ദുനിയാവ് വല്ലതും കിട്ടിയോ? ഇല്ല. എന്നാൽ ആഖിറത്തിലേക്ക് വല്ലതും ഒരുക്കാൻ സമയം കിട്ടിയോ? അതുമില്ല. നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നല്ല വിശ്വാസത്തിന്റെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം പരലോകം എന്ന് പറയുന്നത് അതിനുവേണ്ടി ഏത് സമയത്തും തയ്യാറാകേണ്ടുന്ന ഒന്നാണ്. അവിടെ വെറുതെ രക്ഷപ്പെടൂല. ഈ പറഞ്ഞതുപോലെ പടച്ചവനുള്ള റഹ്മത്തിന്റെ പ്രതീക്ഷ, ദുനിയാവിൽ അവന്റെ കാരുണ്യത്തിന്റെ പ്രതീക്ഷ, പരലോകത്തും അവന്റെ കരുണ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് അവനെ എത്തിച്ചേർക്കണം. അപ്പോൾ കർമ്മങ്ങളെല്ലാം ആത്മത്തിലായി മാറും. സമ്പൂർണമായി അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കാൻ അവൻ തയ്യാറാണ്. പിന്നെ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്ന തലത്തിലേക്ക് അവൻ എത്തിച്ചേരും. ആലോചിച്ച് നോക്കൂ, മരിക്കുന്ന സമയത്ത് മലക്കുകൾ നമ്മൾ ആശംസിച്ച് കൊണ്ടുപോകുന്ന ചില വചനങ്ങളുണ്ട്. ഇതാണ് ആ പദം. അല്ലാ നിന്നെ ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. നീ അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ടു, അള്ളാഹു നിന്നെയും ഇഷ്ടപ്പെട്ടു. ഈ രണ്ട് പദവും പ്രയോഗിക്കപ്പെടണമെങ്കിൽ എത്ര അധ്വാനമുണ്ട്. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയണമെങ്കിൽ നമ്മുടേത് എന്തൊക്കെ ഇഷ്ടപ്പെടണം? നമ്മുടെ പെരുമാറ്റം ഇഷ്ടപ്പെടണ്ടേ? നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ ഇഷ്ടപ്പെടണ്ടേ? നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ കർമ്മങ്ങളും ഇഷ്ടപ്പെടണ്ടേ? നമ്മുടെ കുടുംബജീവിതം ഇഷ്ടപ്പെടണ്ടേ? നമ്മുടെ ജീവിത രീതികൾ ഇഷ്ടപ്പെടണ്ടേ? നമ്മുടെ വേഷവിധാനം ഇഷ്ടപ്പെടണ്ടേ? നമ്മുടെ സ്വഭാവം ഇഷ്ടപ്പെടണ്ടേ? ജീവിതത്തിൽ അള്ളാഹു പാലിക്കാൻ പറഞ്ഞ മുഴുവൻ വിധിവിലക്കുകളും പാലിക്കണ്ടേ? അപ്പോഴല്ലേ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ജീവിതം ഒരു പരീക്ഷണമാണെന്ന് നമുക്കറിയാം. പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഗുഡ് സർട്ടിഫിക്കറ്റ് ുമായി തിരിച്ചു പോകണമെങ്കിൽ ആ പരീക്ഷയിൽ ജയിക്കാനുള്ളതൊക്കെ ചെയ്തിരിക്കണ്ടേ? പരീക്ഷാ പേപ്പർ തിരിച്ചു വാങ്ങാൻ കഴിയില്ല എന്നാണ് നേരത്തെ പറഞ്ഞത്. തിരിച്ചു തരില്ലല്ലോ നമുക്ക്. അപ്പോൾ നേരത്തെ ഒരുങ്ങണം, നേരത്തെ തയ്യാറാകണം. ഒരിക്കലും ഒരാൾക്കൂട്ടത്തെ കാണുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന വഴിയില് ആൾക്കൂട്ടത്തെ പറ്റി കണ്ടപ്പോൾ തിരുദൂതർ ചോദിച്ചു, എന്താണ് അവിടെ ആളുകൾ കൂടിയിരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, അവിടെ ഒരു കബർ കുഴിക്കുകയാണ്, ആളുകൾ ഒരു പരേതിന് വേണ്ടി കബർ കുഴിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ അവിടത്തേക്ക് നേരിട്ട് ചെന്നു, വളരെ വേഗത്തിൽ ചെന്നു. ഫജസാലിഹി അവിടെ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് അവിടത്തെ ഇരു കവിളുകളിലൂടെ ഇരു നയനങ്ങൾ ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ തുടങ്ങി. അവിടുന്ന് സഹാബികളോട് പറഞ്ഞു, ഐ ഇഖ്വാനി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറാവുക, ഇതിനു വേണ്ടി ഒരുങ്ങി നിൽക്കുക, ഈ ദിവസത്തിനു വേണ്ടി നിങ്ങൾ തയ്യാറായി നിൽക്കുക. മരണത്തെ എപ്പോഴും ഓർമ്മിക്കുവാനും അത് കൂടുതൽ ഓർമ്മിക്കുവാനും ആ ഓർമ്മ വർദ്ധിപ്പിക്കുവാനും നമ്മളെ പഠിപ്പിച്ചത് അതിനുവേണ്ടി തയ്യാറാകാനാണ്, അതിനുവേണ്ടി തയ്യാറായി നിൽക്കുവാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് മരിക്കാൻ തയ്യാറായി നിൽക്കുക? സൽക്കർമ്മങ്ങൾ കൊണ്ട്, സത്യവിശ്വാസം കൊണ്ട്, വിശുദ്ധ വിശ്വാസം കൊണ്ട്, റബ്ബിലുള്ള പ്രതീക്ഷ കൊണ്ട്. ആ അർത്ഥത്തിൽ നമുക്ക് പോകാൻ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുമ്പോ മലക്കുൽ മൗത്ത് വരുമ്പോ ഒരു സെക്കൻഡ് ചാൻസ് ചോദിക്കേണ്ടി വരില്ല എന്ന ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. എത്ര വിഷമുണ്ടായാലും അള്ളാഹുവിലുള്ള വിശ്വാസമുള്ള ഒരാൾക്ക് മരിക്കാൻ പേടിണ്ടാവോ? ഞാൻ മരിച്ചാൽ എന്റെ കച്ചവടം എന്താകും? ഞാനെങ്ങാനും മരിച്ചു പോയാൽ എന്റെ മക്കൾ എന്താകും? ഞാനെങ്ങാനും മരിച്ചു പോയാൽ എന്റെ മക്കളുടെ ഭാവി എന്താകും? ഞാൻ മരിച്ചാൽ എന്റെ വ്യവസായ സ്ഥാപനങ്ങൾ എന്താകും? ഞാൻ മരിച്ചാൽ എന്റെ ഭർത്താവ് എന്താകും? എന്റെ ഭാര്യ എന്താകും? ഇങ്ങനെ ചിന്തിക്കുന്ന അനേകം ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു വിഷയമല്ലല്ലോ. കാരണം ഞാൻ മരിച്ചാൽ ഞാൻ മുഖേ നടക്കുന്നതൊന്നും ഞാനായിട്ട് നടത്തുന്നതല്ല, അള്ളാഹു എന്നിലൂടെ നടത്തുന്നതാണ്. അത് മറ്റൊരാളിലൂടെ നടത്തിക്കൊള്ളും എന്ന് ചിന്തിക്കുവാനേ അവന് വഴിയുള്ളൂ. ഇതൊന്നും എന്റെ ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ എന്റെ സാമർത്ഥ്യമോ എന്റെ കഴിവോ എന്റേത് എന്നുള്ള ആ യാതൊരുവിധ കഴിവുമല്ല. റബ്ബ് എന്നിലൂടെ നടത്തുന്ന ഒന്ന് മാത്രമാണെന്ന് ചിന്തിക്കുന്നവർക്ക് തന്റെ മരണം തന്റെ ഭൗതികമായ സംവിധാനങ്ങളിൽ വരുത്തിവെക്കുന്ന മാറ്റങ്ങളെ പറ്റി ഉത്കണ്ഠപ്പെടേണ്ടതില്ല. എന്നാൽ അവനെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു വസ്തുതയുണ്ട്, ഞാൻ മരിച്ചാൽ ഞാൻ എന്താകും?
എന്റെ കബറെന്താകും, എന്റെ വിചാരണ എന്താകും, എന്റെ ഗ്രന്ഥം നൽകപ്പെടുന്ന അവസ്ഥ എന്താകും, എന്റെ സിറാത്തിലൂടെ എന്റെ കടന്നുപോക്ക് എങ്ങനെയാകും, എന്റെ സ്വർഗവോ എന്റെ അല്ലെങ്കിൽ ഞാൻ ചെന്ന് പതിക്കുന്നത് നരകമോ, ഈ ഒരു വേവലാതി അവരുണ്ടാകും. അപ്പൊ വിശ്വാസത്തിന്റെ പിൻബലത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ആ വിശ്വാസം കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ സാധിക്കും. എല്ലാ കർമ്മങ്ങളിലും മരണാനന്തര ലോകത്തൊരു പ്രതിഫലം പ്രതീക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അവന് സ്വാർത്ഥത ഉണ്ടാവില്ല. ഒരിക്കൽ ഒരു വീട്ടിൽ ഇസ്ലാമിക പ്രബോധനവുമായി കയറി ചെന്നപ്പോ ഒരു സഹോദരൻ ചോദിച്ചു, ഈ മരിച്ചിട്ട് സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് പണിയെടുക്കുന്നതെങ്കിൽ അതൊരു തരം സ്വാർത്ഥതയല്ലേ? ഞാൻ പറഞ്ഞു, സ്വാർത്ഥത ചിലത് നന്മയുണ്ട്, ചിലത് തിന്മയുണ്ട്. ഭൗതിക ലോകത്തെ സ്വാർത്ഥത തിന്മയാണ്, എനിക്ക് മാത്രം എന്ന് ചിന്തിക്കുന്നത്. എന്നാൽ ഈ അർത്ഥത്തിലുള്ള സ്വാർത്ഥത അത് മനുഷ്യന് ആവശ്യമാണ്. കാരണം ഇവിടുത്തെ സ്വാർത്ഥത പലപ്പോഴും അവനെ ദുഷിപ്പിക്കും. രാഷ്ട്രീയ പാർട്ടികൾ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അടുത്ത ഇലക്ഷനിൽ തങ്ങൾക്ക് വോട്ട് ലഭിക്കണമെന്നുള്ള ചിന്തയോടുകൂടിയാണെങ്കിൽ ഒരു വിശ്വാസിയുടെ പ്രവർത്തനം വോട്ട് ലഭിക്കണമെന്നോ നോട്ട് ലഭിക്കണമെന്നോ ചിന്തിച്ചുകൊണ്ടല്ല, പരലോകത്ത് പഠിച്ചവന്റെ കോടതിയിൽ രക്ഷപ്പെടണമെന്ന് ആലോചിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിന്റെ പിൻബലത്തിലുള്ള സേവന പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാവരിലേക്കും നീണ്ടു നിൽക്കുന്ന കരങ്ങളായി മാറും. ഓരോ വിശ്വാസിയുടെ ഉള്ളിന്റെ ഉള്ളിലും താൻ മരിക്കുമെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നുള്ള ചിന്തയും, എത്രത്തോളം നന്മയുടെ അക്കൗണ്ട് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അതിനു വേണ്ടി അവനെ പ്രചോദിപ്പിക്കും. നിസ്സാരമായൊരു സംഗതി പോലും അവൻ വെറുതെയാക്കില്ല. എല്ലാ അർത്ഥത്തിലും അവൻ പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കും. ഇല്ലാത്തവനോ? ഇല്ലാത്തോ നേരത്തെ പറഞ്ഞതുപോലെയാണ്, അവൻ ദുനിയാവിന്റെ പിന്നിലായിരിക്കും. അവന് താൽക്കാലികമായി വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക് അവൻ അവലംബിക്കുകയും ചെയ്യും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കേരളത്തിലെ ഒരുപാട് അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രങ്ങൾ, ആ അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളിലൊക്കെ എത്തിപ്പെടുന്നവരുടെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ജീവിതത്തിൽ വിശ്വാസം എന്ന നിലക്ക് കൊണ്ടു നടക്കുന്നതൊക്കെ അന്ധവിശ്വാസങ്ങളായിരിക്കും. ആ അർത്ഥത്തിൽ അത് പരിശോധിക്കപ്പെട്ടു കഴിഞ്ഞാൽ വിശുദ്ധമായൊരു വിശ്വാസത്തിന്റെ പ്രസക്തി നമുക്കറിയാം. അള്ളാഹു തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാൾ, പടച്ചവന് ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ പോകുമോ? ഇല്ല. തന്റെ പ്രശ്നം പരിഹരിക്കുന്നതിൽ അള്ളാഹു മാത്രമാണ് ഉള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് വേറെ ആരുടെയെങ്കിലും അടുത്തു പോകാൻ കഴിയും? ഒരർത്ഥത്തിലും കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ കനേശുകുമാരി കണക്കിൽ മുസ്ലിം നാമധാരികളായി നിലനിൽക്കുകയോ മറ്റു വിശ്വാസങ്ങളിലും, നമുക്കറിയാം കേരളത്തിലുള്ള, ഞാൻ ആദ്യം പറഞ്ഞു ഈ വിഷയത്തിൽ ജാതി മത വ്യത്യാസമൊന്നുമില്ല, ചൂഷണത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഇതിനു മുമ്പിലാണ്. കാരണം മനുഷ്യനെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യാൻ പറ്റുന്നൊരു മേഖല ഇതാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഒന്നേ ഉള്ളൂ, നല്ല വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. അങ്ങനെ അടിയുറച്ചു നിൽക്കുന്നവനെ ആർക്കും ചൂഷണം ചെയ്യാൻ കഴിയില്ല. വീട്ടിലേക്ക് കയറി വരുന്ന താടിക്കാരും തലപ്പാവുകാരും വീട്ടിലേക്ക് കയറി വരുന്ന ചൂഷകരും ഒക്കെ എന്തെന്ത് മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കഴിഞ്ഞാലും വിശ്വസിക്കില്ല. അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു അല്ലാത്ത ആരുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ വീട്ടിൽ നിധിയുണ്ട്, ഞാൻ കണ്ടെത്തി തരാം, നിന്റെ മാല പോയത് എവിടെയെന്ന് ഞാൻ പറഞ്ഞു തരാം, നിന്റെ ഭാവി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ, എന്റെ ഭാവി അറിയുന്നവൻ, എന്റെ നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു തരുന്നവൻ, എന്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞു തരുന്നവൻ, എന്റെ റബ്ബിനേക്കാൾ അറിവുള്ളവൻ വേറാരുമില്ല, അതുകൊണ്ട് എനിക്ക് എന്റെ റബ്ബിനോട് പറഞ്ഞാൽ മതി എന്നടുത്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ കഴിയില്ല. اللهم لا مانع لما اعطيت ولا معطي لما منعت പടച്ചവനെ നീ തന്നത് തടയാനാളില്ല, നീ തടഞ്ഞത് തരാനുമാളില്ല. റബ്ബേ എനിക്ക് എന്ത് തരാനോ കഴിയുള്ളൂ, റബ്ബിനെ അത് കഴിയുള്ളൂ. ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അടിയുറപ്പിച്ചു നിർത്തണം.
അങ്ങനെ നിന്നു കഴിഞ്ഞാൽ ആര് വന്നാലും എന്ത് മോഹന വാഗ്ദാനം നൽകി കഴിഞ്ഞാലും നമ്മളെ ചൂഷണം ചെയ്യാൻ ആർക്കും കഴിയില്ല. ചൂഷണമുക്തമായ ഒരു വിശ്വാസം പഠിപ്പിച്ച ഈ ഇസ്ലാമിക ദീൻ, ഇസ്ലാമിക സംസ്കാരം, ആ സംസ്കാരത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു ജീവിതത്തിനാണ് ഏറ്റവും സുന്ദരമായ, ഏറ്റവും മനോഹരമായ, ഖുർആൻ പ്രയോഗിച്ച ഒരു ഉപമ പോലെ ഒരു വൃക്ഷമായി എടുന്നു നിൽക്കാൻ കഴിയുന്നത്. തയ്യിബ എന്ന് പറഞ്ഞാൽ വിശുദ്ധം എന്നാണ്. കലിമത്തും തയ്യിബ, വിശുദ്ധമായ, ശുദ്ധമായ. ലോകത്തെ ഏറ്റവും നല്ല വചനം ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദ്യ പകുതി നിഷേധമാണ്. ഒന്നുമില്ല എന്നാ പറയുന്നത്. ഒരാരാധ്യനും ഇല്ല, ഒരു പ്രാർത്ഥിക്കപ്പെടുന്നവനുമില്ല, ഒരു പൂജിക്കപ്പെടുന്നവനുമില്ല, ഒരാരാധിക്കപ്പെടുന്നവരുമില്ല, ഒരഭയ കേന്ദ്രങ്ങളുമില്ല, ഒരു വണങ്ങപ്പെടുന്നവനുമില്ല. അപശുദ്ധമായ ഒരു പ്രതലം സൃഷ്ടിക്കുകയാണ്. ആ പ്രതലത്തിലാണ് നാം കൊണ്ടുപോയി വെക്കുന്നത്. ഇല്ലല്ലാഹു ഒഴികെ, അവിടെ അള്ളാഹു മാത്രമേ ഉള്ളൂ, എന്റെ മുന്നിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ, ഞാൻ അവനിൽ നിന്ന് വരുന്നു, അവനിലേക്ക് പോകുന്നു. ഈ ശുദ്ധമായ വിശ്വാസം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിച്ചമായി നിൽക്കണം, നമുക്ക് പ്രചോദനമായി നിൽക്കണം, നമുക്ക് കരുത്തായി നിൽക്കണം, ഏത് ചൂഷകരെയും എതിരിടുവാനുള്ള മനോബലമായി നിൽക്കണം. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിടത്തൊക്കെ ഖുർആൻ അതാ എടുത്തു പറഞ്ഞത്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളവരാണല്ലോ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർക്ക് അള്ളാഹു സമ്പത്ത് നൽകിയിട്ടാണോ അനുഗ്രഹിച്ചത്? അല്ല. ആ പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹു ഭൂമിയിലുള്ള അധികാരം നൽകിയിട്ടാണോ അനുഗ്രഹിച്ചത്? അല്ല. ആ പ്രവാചകന്മാർക്കൊക്കെ ഭൂമിയിൽ കൂടുതൽ സൗകര്യങ്ങളും സന്താനങ്ങളും ഭാര്യമാരും അതൊക്കെ കൊടുത്തിട്ടാണോ അനുഗ്രഹിച്ചത്? അല്ല. സുഖദായകമായ ഒരു ജീവിതം നൽകിയിട്ടാണോ അനുഗ്രഹിച്ചത്? അല്ല. പിന്നെ എങ്ങനെയാ അനുഗ്രഹിച്ചത്? സംശുദ്ധമായ ഒരു വിശ്വാസം നൽകിയിട്ടാണ്. ആ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഏത് അവസ്ഥയിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കും അതിന് കഴിയണം. ആദം അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോ പാപമോചനം തേടുന്ന ആദം അലൈഹിസ്സലാം മുതൽ അവിടെ നിന്നോട്ടുള്ള ഓരോ പ്രവാചകന്മാരും പരീക്ഷിക്കപ്പെടുന്ന അവസരത്തില് ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി എന്ന് പറഞ്ഞിടത്തവർ ഉറച്ചു നിന്നു. അതിൽ സന്താനങ്ങളിൽ സക്കരിയ നബി അലൈഹിസ്സലാം ഉണ്ട്, അഗ്നിയിൽ എറിയപ്പെട്ട് പരീക്ഷിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്, വാൾത്തലപ്പിന്റെ മുമ്പിൽ കിടത്തപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉണ്ട്, മത്സ്യവയറ്റിലകപ്പെട്ട യൂനസ് നബി അലൈഹിസ്സലാം ഉണ്ട്, ജയിലിലകപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ഉണ്ട്, അനുയായികളാൽ പരീക്ഷപ്പെട്ട മൂസ അലൈഹിസ്സലാം ഉണ്ട്, രോഗം വന്ന് പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം ഉണ്ട്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ എടുത്തു പരീക്ഷിക്കുമ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്ത പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ഹസ്ബി അല്ലാഹു സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു പടച്ചവൻ ഒരു അല്ലാഹ് മതി എന്ന് അവർ തീരുമാനിച്ചു. എപ്പോഴാണോ അവരിൽ നിന്ന് പരിഹാരം ലഭിക്കുക അപ്പ മതി, ധൃതിയില്ല. ചിലപ്പോ നമ്മുടെ ആളുകളെ തന്നെ ഈ ധൃതിയാണ്. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തന്റെ പ്രായാധിക്യം വരെ, സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ തല നരച്ചുപോയി, എല്ലുകൾ നിരുമ്പിപ്പോയി, തൊലി ചുളിഞ്ഞുപോയി എന്ന് ഖുർആൻ പറയാം. അത്രയും ക്ഷമിക്കാൻ കഴിഞ്ഞു. പക്ഷെ റബ്ബിലുള്ള പ്രതീക്ഷ മാത്രം കൈവിട്ടില്ല. അപ്പൊ ഏത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം, അതൊന്നും ദുനിയാവിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ. ഈ ഈമാൻ നമുക്ക് കരുത്ത് നൽകി പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഭൂമിയിലുള്ള ജീവിതം അള്ളാഹു താൽക്കാലികമായ ഒരു പരീക്ഷണ കേന്ദ്രമായി നൽകിയതാണ്. ദുനിയാവിലുള്ള ജീവിതത്തിൽ നമ്മുടെ ഏക നിധി അല്ലെങ്കിൽ ഏക സമ്പാദ്യം നമ്മുടെ ഈമാനാണ്. ഇത്ര ശുദ്ധമായൊരു ഈമാൻ, ഇത്ര ശുദ്ധമായൊരു വിശ്വാസം, ഇസ്ലാമിക വിശ്വാസമല്ലാത്ത ലോകത്തൊരു വിശ്വാസമല്ല. ലോകത്തുള്ള ഓരോ മതദർശനങ്ങളും അവരുടെ വേദഗ്രന്ഥങ്ങളും അവരുടെ തത്വങ്ങളും അവരുടെ ആശയങ്ങളും അവർ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളും ദർശനങ്ങളും പരിശോധിച്ചു നോക്കൂ. നിങ്ങൾ ചില വിശ്വാസങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു പിൻബലവും ഇല്ലാത്ത, എന്തുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമായി മാറുന്നത്? ഈ വിശ്വാസത്തിന്റെ പ്രത്യേകതയാണ്.
ഈ വിശ്വാസത്തിൽ വർഗീയതയില്ല. ഈ വിശ്വാസത്തിൽ മനുഷ്യന്റെ തുടക്കമുണ്ട്, ഒടുക്കമുണ്ട്, അവന്റെ ജീവിത ലക്ഷ്യമുണ്ട്, അവൻ ജീവിതത്തിൽ മുഴുവൻ പാലിക്കേണ്ടുന്ന വിധിവിലക്കുകളുണ്ട്, കുടുംബജീവിതമുണ്ട്, കൊള്ളക്കൊടുക്കലുകളുണ്ട്, എല്ലാമുണ്ട്. ഇത്ര ശുദ്ധമായ, ഇത്ര പവിത്രമായ ഒരു വിശ്വാസത്തിന്റെ വക്താക്കൾക്ക് ഇന്ന് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏത് ട്രെയിനിങ്ങുകളിലും നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഇന്ന് കൂടുതൽ ട്രെയിനിങ്ങുകളുടെ കാലമാണ്. കുട്ടികൾക്ക് ട്രെയിനിങ്, ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ്, ഓഫീസർമാർക്ക് ട്രെയിനിങ്, എല്ലാ തലത്തിലും ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ്ങിലൊക്കെ പറയുന്നതും ഈ ട്രെയിനിങ്ങിലൊക്കെ ആളുകൾക്ക് കൊടുക്കുന്നതും ഒന്ന് വിലയിരുത്തി നോക്കൂ. നിങ്ങൾ എന്താണ് എല്ലാറ്റിലും പോസിറ്റീവായി ചിന്തിക്കാനുള്ള പ്രചോദനമാണ്, നെഗറ്റീവുകൾ അവഗണിക്കാനാണ് ഇസ്ലാം ചെയ്തത് തന്നെയാണ്. അള്ളാഹുവിലുള്ള പ്രതീക്ഷ വളർത്തുക മാത്രമാണ് ഇസ്ലാം ചെയ്യുന്നത്. റബ്ബ് കൂടെയുണ്ട്, റബ്ബ് കൂടെയുണ്ട്, റബ്ബ് കൈവിടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തിനിടക്ക് അതിജയിച്ച എല്ലാ പരീക്ഷണങ്ങളെയും അള്ളാഹുവിന്റെ കൂടെയുണ്ട് എന്നുള്ള ഒറ്റ വിശ്വാസം. വേറൊന്നും അവരെ രക്ഷപ്പെടുത്തിയിട്ടില്ലല്ലോ. ഭൗതിക സംവിധാനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബദറിൽ വിശ്വാസം കരുത്തായി നിന്നുകൊണ്ട് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഹുനൈനിൽ എന്ത് സംഭവിച്ചു? ഭൗതിക സംവിധാനങ്ങൾ കൊണ്ട് അതിജയിക്കാമെന്ന് വ്യാമോഹിച്ച് ആദ്യം തിരിഞ്ഞോടേണ്ടി വന്നു. പഠിക്കേണ്ടുന്ന പാഠം അതാണ്. ഖുർആൻ അത് പറയുന്നുണ്ട്, ഇത് അഅ്ജബക്കും എന്നാ ഖുർആൻ പറഞ്ഞത്. നിങ്ങളെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി നിങ്ങളുടെ ആധിക്യം. ബദറിൽ 300 ചില്ലാനം ആളുകളാണ് തങ്ങളുടെ രണ്ടിരട്ടി വരുന്ന സൈന്യത്തെ അതിജയിച്ചതെങ്കിൽ 10,000 മുസ്ലിം സൈന്യമായിരുന്നു ഹുനൈൻ യുദ്ധത്തിൽ ഉണ്ടായിരുന്നത്. ഈ 10,000 ആളുകളെ ജയിക്കാൻ വേറൊരു വിഭാഗമോ എന്ന് അവർ ചിന്തിച്ചത്. അവരുടെ ഒരൊറ്റ ആത്മവിശ്വാസം ഈ ആൾക്കൂട്ടത്തിന്റെ ആധിക്യമായിരുന്നു. അല്ല പറഞ്ഞു, ചെതറി ഓടിയില്ലേ നിങ്ങള്? യുദ്ധം തുടങ്ങിയപ്പോ ചെതറി ഓടി. പക്ഷേ ഈമാൻ കരുത്ത് നൽകിയ ഒരു വിഭാഗം തൊട്ടിപ്പുറത്തുള്ളത് കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് സ്ഥിരത നൽകി. അപ്പോ എത്ര സമ്പത്തുണ്ടായാലും, എത്ര ആരോഗ്യം ഉണ്ടായാലും, എത്ര അധികാരമുണ്ടായാലും ഒന്നും എവിടെയും നമുക്ക് രക്ഷ കിട്ടില്ല. ഈമാൻ സംശുദ്ധമായ വിശ്വാസമല്ല. അതുകൊണ്ട് ആ വിശ്വാസം സ്വീകരിച്ചെടുക്കുവാനും ആർജിച്ചെടുക്കുവാനും അതിന്റെ പിൻബലത്തിൽ ജീവിക്കുവാനും നമ്മൾ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് പുഞ്ചിരിയോടുകൂടി സമീപിക്കാൻ പറ്റും, പുഞ്ചിരിയോടുകൂടി മരിക്കാൻ പറ്റും, പുഞ്ചിരിയോടുകൂടി പരലോകത്തെ രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ പറ്റും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇല്ലെങ്കിൽ എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും ദുരിതമാണ്, എപ്പോഴും പ്രയാസമാണ്, എപ്പോഴാ ഇതൊക്കെ ഒന്ന് തീരാന്നുള്ള ആവലാതിയും വേവലാതിയുമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് തീർക്കാനുള്ള നെട്ടോട്ടമാണ്. ഇടക്കെവിടെയോ വെച്ച് ആത്മാവിനെ തിരിച്ചു പിടിക്കുന്ന മലക്കുൽ മൗത്ത് നമ്മുടെ ജീവിതവും കൊണ്ട് പോവുകയാണ്. എല്ലാം തീരും, ദുനിയാവും ആഖിറവും ഇല്ലാതാവും. അതുകൊണ്ട് നല്ല ഈമാൻ കൈമുതലാക്കുക, നല്ല കർമ്മങ്ങൾ ജീവിതത്തെ സമ്പന്നമാക്കുക, നല്ലൊരു തിരിച്ചുപോക്ക് പ്രതീക്ഷിക്കുക, സ്വർഗത്തിലൊരിടം എപ്പോഴും റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല സംശുദ്ധമായൊരു വിശ്വാസത്തിന്റെ വക്താക്കളായി നമ്മെ ഏവരെയും മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂടിയിരുത്തം വിശ്വാസത്തെ പറ്റി, കുടുംബജീവിതത്തെ പറ്റി, അനുഷ്ഠാന കർമ്മങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന ഇത്തരം കൂടിയിരുത്തം അവന്റെ പ്രീതി ലഭിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഇവിടുത്തെ മുൻഗാമികൾ, അതേപ്രകാരം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ അള്ളാഹു അവരുടെയൊക്കെ പരലോകം സ്വർഗപ്പുങ്കാവനമാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ